ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار، وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയങ്കരനായ ഈ പരിപാടി അധ്യക്ഷപദം അലങ്കരിക്കുന്ന എസ് കെ എസ് എസ് എഫ് ഏരിയ പ്രസിഡന്റ് കെ സി നൌഫൽ സാഹിബ്, ജില്ലാ എസ് കെ എസ് എസ് എഫിന്റെ പ്രഗത്ഭനായ ഉപാധ്യക്ഷൻ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, ആദരണീയരായ കെ എൻ സി തങ്ങൾ, ആറ്റക്കോയ തങ്ങൾ, മുത്തുക്കോയ തങ്ങൾ, പ്രിയങ്കരനായ ബഷീർ ഹാജി സാഹിബ്, പ്രിയങ്കരനായ നൌഷാൽ ചെട്ടിപ്പടി, ഷാക്കിർ ഫൈസി ഉൾപ്പെടെയുള്ള ആദരണീയരായ സംഘടനാ നേതാക്കളെ, ഉമറാക്കളെ, ഈ അനുഗ്രഹീതമായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ ബഹുമാന്യരായ കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ യുവ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദയാനിധിയായ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അനുനിമിഷം വർഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽഉലമ 90-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. സമസ്തയെയും അതിന്റെ ഘടകങ്ങളെയും അതിന്റെ പ്രവർത്തനങ്ങളെയും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ഏത് വിഭാഗം ആളുകൾക്കും പ്രകടമായി ബോധ്യപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതകളാണ്. സമസ്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ പോരാട്ടം നടത്തുന്നു എന്നതാണ്. കേരളീയ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. മഹാനായ പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീനിന്റെ വെള്ളി വെളിച്ചവുമായി 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അറബ് നാട്ടിൽ വന്നപ്പോൾ, അതേ കാലഘട്ടത്തിൽ തന്നെ തന്റെ ആദരണീയരും അനുകരണീയരുമായ അനുചരന്മാർ സഹാബാ കിറാം റിദ്വാനുള്ളാഹി തആല അൻഹും അജ്മഈൻ, അള്ളാഹുവിന്റെ സംതൃപ്തി ആ മഹാന്മാരിൽ എന്നുമെന്ന് വർഷിക്കുമാറാകട്ടെ, അവർ മുഖേന തന്നെ ഈ ദീനിന്റെ വെളിച്ചം നമ്മുടെ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് ചരിത്രപരമായ ഒരു വിശദീകരണമാണ് യാഥാർത്ഥ്യമാണ്. ഇത് സുന്നികൾ മാത്രമല്ല, മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്. സഹാബത്താണ് കേരളത്തിൽ ദീൻ എത്തിച്ചത്. അവരെത്തിച്ചു എന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ പുരാതന കാലത്ത് പൂർവികമായി നിലനിന്നു പോകുന്നത് ദീനിന്റെ സംശുദ്ധമായ രൂപമാണ്. കാരണം സ്വഹാബത്ത് ദീനിന്റെ ഒറിജിനൽ ആളുകളാണെന്ന കാര്യത്തിൽ ഇസ്ലാമിക ലോകത്ത് തർക്കമില്ല. ആ സ്വഹാബത്ത് കൈമാറിത്തന്ന സംശുദ്ധമായ ദീൻ നൂറ്റാണ്ടുകളായി കേരളത്തിൽ അഭംഗുരം നിലനിന്നു വന്നു എന്നത് ചരിത്രപരമായൊരു സത്യം. പിൽക്കാലത്ത് ഈ മേഖലകളിൽ ചില തളർച്ചകൾ നേരിട്ടപ്പോൾ പുതിയൊരു ഉത്ഥാനവുമായി, നവോത്ഥാന സംരംഭവുമായി രംഗത്ത് വന്നവരാണ് പൊന്നാനി കേന്ദ്രീകരിച്ച് മഖ്ദൂമി പണ്ഡിതന്മാർ. പിന്നെയും നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ആദർശ രംഗത്ത് തന്നെ ചില അപചയങ്ങൾ നേരിടാൻ തുടങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിച്ച് ആ പൂർവിക പാതയിൽ, പൂർവിക വിശ്വാസത്തിൽ, പൂർവിക കർമ്മങ്ങളിൽ, പൂർവിക ആചാരങ്ങളിൽ അങ്ങനെ തന്നെ മുസ്ലിം സമൂഹത്തെ ഉറപ്പിച്ചു നിർത്തുക എന്ന
ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പുതിയ പ്രവണതകൾക്കെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് 1926 അക്കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ഉൾക്കൊള്ളുന്ന വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് രൂപം കൊടുത്തത്. ആ മഹാന്മാർ സ്ഥാപിച്ചു എന്ന ബറക്കത്ത് കൊണ്ട് തന്നെ സമസ്തയുടെ പ്രവർത്തനം വിജയകരമായി കേരളത്തിൽ മുന്നേറിയിട്ടുണ്ട് എന്നത് 90 വർഷക്കാലത്തെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 1926 സമസ്ത രൂപീകരിക്കാനിടയായ പശ്ചാത്തലം, ഞാൻ പറഞ്ഞല്ലോ ആദർശരംഗത്തെ ചില അപചയങ്ങൾ, അന്ന് മുജാഹിദ് പ്രസ്ഥാനമാണ് കേരളത്തിൽ ഈ പുതിയ ചിന്തകൾക്ക് തുടക്കം കുറിച്ചത്, വിത്തുപാകിയത്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ മുന്നോട്ട് വച്ച 13 നൂറ്റാണ്ടുകാലത്തെ മുസ്ലിം സമൂഹത്തിന് പരിചയമില്ലാത്ത ഈ പുതിയ ഭേദഗതിവാദങ്ങൾ, ഇത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുമാണ് പറയുന്നത് എന്നും അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനവും വിശദീകരണവും ഇങ്ങനെയാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഉന്നയിച്ച ആശയത്തിനെതിരെ നിരന്തരമായ പോരാട്ടം നടത്തിയതിന്റെ ഫലമായി സമസ്തക്കൊന്നും തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല. മഹാത്മാക്കളിൽ നിന്ന് സഹായം കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും എന്നിടത്ത് സമസ്ത ഇന്നും ഉറച്ചു നിൽക്കുന്നു. മഹാത്മാക്കളെ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട് എന്നിടത്ത് സമസ്ത ഇന്നും ഉറച്ചു നിൽക്കുന്നു. മഹാത്മാക്കളായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സ്വാലഹീങ്ങൾക്കും സാദാത്തുക്കൾക്കും ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ സമസ്ത ഉറച്ചു നിൽക്കുന്നു. ഈ പോരാട്ടവുമായി സമസ്ത 9 പതിറ്റാണ്ടുകാലം നിരന്തരമായ മുന്നേറ്റങ്ങൾ നടത്തിയതിന്റെ ഫലമായി അന്ന് സമസ്ത രൂപീകരിക്കപ്പെടാനിടയായ ആ ഇടയാക്കിയ മുജാഹിദ് പ്രസ്ഥാനം ആദർശരംഗത്ത് ശിഥിലമായി ചിന്നിച്ചിതറി ഒന്നുമല്ലാതായി കിടക്കുന്ന ദൈന്യമായ ചിത്രമാണ് ഇന്ന് കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. സമസ്ത അവിടെ തന്നെ നിൽക്കുന്നു. തുടർന്നിങ്ങോട്ട് ഏതൊക്കെ ബിദായി പ്രസ്ഥാനങ്ങൾ പുതിയ ചിന്തകളുമായി കടന്നുവന്നോ, ഏതൊക്കെ വ്യാജ തരീക്കത്തുകൾ കടന്നുവന്നോ, അവിടൊക്കെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കി, അവർ തകർന്നടിയെയല്ലാതെ സമസ്തയുടെ ആദർശത്തിന് ഒരു പോർലും ഏറ്റിട്ടില്ലെന്ന് മാത്രമല്ല സമസ്ത ഒന്നും തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല. കാരണം സമസ്ത ഉന്നയിക്കുന്നത്, സമസ്ത ഉയർത്തിപ്പിടിക്കുന്നത് മഹാന്മാരായ സ്വഹാബത്ത് ഖുർആനും ഹദീസും വിശദീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ലോകത്ത് സമർപ്പിച്ച ആ സംശുദ്ധമായ ആദർശമാണ്. സമസ്ത പുതിയതൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്ത് നിങ്ങൾ ഇന്നലെ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെട്ട എന്തിനാ, ഇന്നലെ ജമാഅത്തോടെ മുജാഹിദ്ദാവുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി വന്നത്? ജമാഅത്ത് ഇസ്ലാമിക്ക് മുജാഹിദ് പോലെ മുജാഹിദിന്റെ ആശയം തന്നെയല്ലേ ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത്? ഒരേ ഒരു വ്യത്യാസം മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമി കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ വച്ചത്. മുജാഹിദ് തന്നെ ഞങ്ങൾ, പക്ഷേ മുജാഹിദ് ഒരു ഭേദഗതി, ഈ രാജ്യത്തെ ഗവൺമെന്റിനെ അനുസരിക്കൽ ശിർക്കാണ്. അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥം. ഈ രാജ്യത്തെ ഭരണകൂടം അള്ളാഹുവിന്റെ ഭരണകൂടമല്ല, ഈ ഭരണകൂടത്തെ അനുസരിക്കാവതല്ല, അനുസരിച്ചാൽ ശിർക്കാകും, ഇസ്ലാമിന് പുറത്തു പോകും. ഈ അടിസ്ഥാനപരമായ സിദ്ധാന്തം ആവിഷ്കരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ജമാഅത്ത് ഇസ്ലാമി പച്ചയായി പറഞ്ഞു, എഴുതി, പ്രചരിപ്പിച്ചു, ഇന്ത്യൻ ഭരണഘടന അനുസരിക്കൽ ശിർക്ക. ഇന്ത്യ ഗവൺമെന്റ് കീഴിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കൽ ശിർക്ക. ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തൽ ശിർക്ക. ഗവൺമെന്റ് കീഴിൽ ഉദ്യോഗം സ്വീകരിക്കൽ ശിർക്ക. ഈ ഗവൺമെന്റ് കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തം മാനേജ്മെന്റ് കീഴിൽ നടത്തൽ ശിർക്ക. ഈ ഗവൺമെന്റ് കീഴിൽ നടന്നു വരുന്ന സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കൽ ശിർക്ക. ഈ ഗവൺമെന്റ് കീഴിലുള്ള യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതി ഡിഗ്രി സമ്പാദിക്കൽ ശിർക്ക. എന്നല്ല, ഈ ഗവൺമെന്റിന്റെ കോടതികൾ പോലും പോകൽ പോലും ശിർക്കാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് പച്ചയായി പരസ്യമായി രംഗത്ത് വന്ന ജമാഅത്ത് ഇസ്ലാമി സമസ്ത ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് ഇത് തെറ്റായ വ്യാഖ്യാനമാണ് ഖുർആൻ, ഇങ്ങനെ ഖുർആന്റെ വ്യാഖ്യാനം ഇത് ശരിയല്ല, യഥാർത്ഥ വ്യാഖ്യാനം ഇന്നതാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. മഹാനായ മാലിക് ദീനാറും സംഘവും കേരളത്തിൽ വരുന്ന കാലഘട്ടത്തിൽ കേരളം ഭരിക്കുന്ന ഹിന്ദു സഹോദരന്മാരാണ്, ഹിന്ദു രാജാക്കന്മാരാണ്. അവർ ഈ രാജ്യത്തെ ഭരണകൂടം അംഗീകരിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞ് നിസ്സഹകരണ പ്രസ്ഥാനമല്ല ആരംഭിച്ചത്, ഈ ഗവൺമെന്റുമായി ഹിന്ദു രാജാക്കന്മാരുമായി സഹകരിച്ചാണ് പോയത്. അത് ശിർക്കല്ലെന്ന് പഠിപ്പിച്ചുകൊണ്ട് നിരന്തരം ഖുർആനും ഹദീസും വിശദീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയതിന്റെ ഫലമായി ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് സംഭവിച്ചു? ആദർശ രംഗത്ത് നേരെ അവർ തന്നെ സ്വയം അട്ടിമറിഞ്ഞു. ഇന്ന് അത് ശിർക്കാണെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി
അതേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും രാഷ്ട്രീയത്തിൽ ഭാഗഭാക്കായിക്കൊണ്ടും ആ ശിർക്ക് ചെയ്യാൻ വേണ്ടി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പച്ചയായി മത്സരരംഗത്ത് വന്നുകൊണ്ട് പച്ചയായി ആ ശിർക്കിന്ന് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് അന്നത്തെ ശിർക്കിന്ന് തൗഹീദായത് എന്ന ചോദ്യത്തിന് മാത്രം ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടിയില്ല. ബാക്കി ഏത് ചോദ്യം ചോദിച്ചാലും ചോദ്യത്തിന് എന്തെങ്കിലും ഒരു വിശദീകരണ കുറിപ്പ് നൽകാൻ വളരെ വിദഗ്ധരാവരും, സൈദ്ധാന്തികമായ വിശകലനം. പക്ഷെ ഇന്നലകളിൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്തെ ഗവൺമെന്റുമായി സഹകരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കലും ഒക്കെ ശിർക്കാണെന്ന് പഠിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി ഇന്ന് രാഷ്ട്രീയ പാർട്ടി സ്വന്തമായി രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കലും വോട്ട് ചെയ്യലും തുടങ്ങിയത് എങ്ങനെ ശിർക്കല്ലാതായി മാറി എന്ന ചോദ്യത്തിന് മാത്രം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. സമസ്ത പറഞ്ഞെടുത്ത് നിൽക്കുന്നു, സമസ്തക്കൊന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഓരോ കക്ഷികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഓരോ വിഭാഗത്തെക്കുറിച്ച്. സമസ്ത കേരള സംയുക്തമയിൽ ഇടക്കാലത്ത് ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ശിഥിലീകരണ ചിന്തകളുമായി പുറത്തുപോയ കാന്തപുര വിഭാഗം. അന്നെന്താ കാന്തപുരം പറഞ്ഞത്? കാന്തപുരം പറഞ്ഞത് സമസ്തക്കാർ രാഷ്ട്രീയക്കാരാണ്. ശരിയാണ്, സമസ്തക്കാർ രാഷ്ട്രീയക്കാരാണ്. നമ്മൾ രാഷ്ട്രീയത്തിനെതിരല്ല, രാഷ്ട്രീയം ഇന്ത്യയിൽ വേണമെന്ന് പറയുന്നവരാണ് സമസ്ത. ഇന്ത്യയിൽ നമ്മുടെ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കാൻ, ഇന്ത്യയിൽ നമ്മുടെ നിലനിൽപ്പിന് തന്നെ രാഷ്ട്രീയ ശക്തി ആവശ്യമാണെന്ന കാര്യത്തിൽ സമസ്തക്കൊരു തർക്കമല്ല. സമസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനോ അതിൽ പ്രവർത്തിക്കുന്നതിനോ എതിരല്ലെന്ന് മാത്രമല്ല എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട്. സമസ്ത സംഘടനയ്ക്ക് രാഷ്ട്രീയമല്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയം എന്നാണ് സമസ്തയുടെ നിലപാട്. അതേസമയം സമസ്തക്കാർ രാഷ്ട്രീയക്കാരാണ്. ഈ രാജ്യത്തെ രാഷ്ട്രീയ മലീമസമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമില്ലാത്ത ശുദ്ധമായ സുന്നീത എന്നൊരു ഓഫറുമായി രംഗത്ത് വന്ന കാന്തപുരം പിൽക്കാലത്ത് എന്താ ചെയ്ത്? പിൽക്കാലത്ത് കാന്തപുരം അന്ന് പച്ചയായി രാഷ്ട്രീയ പാർട്ടികളെ നിരന്തരം കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്ന കാന്തപുരം എത്രത്തോളം എന്ന് വെച്ചാൽ മറക്കാൻ കഴിയില്ല. അക്കാലത്ത് കാന്തപുരത്തിലെ പ്രസിദ്ധീകരണങ്ങൾ എഴുതി വച്ചത്, പ്രസംഗിച്ചു വച്ചത് പച്ചയായി മുസ്ലിം ലീഗിനോടായത് അവർക്ക് ഏറ്റവും വലിയ വിരോധം. മുസ്ലിം ലീഗ് പഴച്ച പാർട്ടിയാണ്. ഒരു കാരണവശാലും മുസ്ലിം ലീഗുമായി സഹകരിക്കാൻ പറ്റില്ല. സമസ്തയിലെ പലർക്കുള്ള കുഴപ്പം സമസ്തക്കാരായിരുന്നു. സമസ്ത മുസ്ലിം ലീഗുമായി സഹകരിച്ചു പോയിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്തെ മലബാറിലെ ശക്തമായ മുസ്ലിം രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ അതിശക്തമായ സുന്നത്ത് ജമാഅത്തിന്റെ മുസ്ലിം സംഘടന എന്ന സമസ്തയും മുസ്ലിം ലീഗും പല മേഖലകളും സഹകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ മുസ്ലിം ലീഗ് വഴിതെറ്റിയ പാർട്ടിയാണെന്ന് എന്തുകൊണ്ടെന്ന് അന്ന് കാന്തപുരം പറഞ്ഞ കുറച്ച് എഴുതി വെച്ച കുറച്ച് ന്യായങ്ങളും വിശദീകരണങ്ങളും ഉണ്ട്. അന്ന് കാന്തപുരം പറഞ്ഞത് മുസ്ലിം ലീഗ് ബാങ്കിലേക്ക് മത്സരിക്കുന്ന പാർട്ടിയാണ്, ഹറാമാണ്, പലിശയുമായി ബന്ധപ്പെട്ട പാർട്ടിയാണ്, അതുകൊണ്ട് മുസ്ലിം ലീഗിന് അംഗീകരിക്കാൻ കഴിയില്ല. എത്ര കാലം കാന്തപുരം പ്രചരിപ്പിച്ചു. രണ്ടാമത് കാന്തപുരം പറഞ്ഞു മുസ്ലിം ലീഗിൽ വഹാബിസത്തിന് സ്വാധീനമുണ്ട്, വഹാബികൾ കൂടി ഉൾക്കൊള്ളുന്ന സംഘടന, വഹാബിയുമായി ഒരു ബന്ധവും പറ്റില്ല, അത് വഹാബികളുടെ പാർട്ടിയാണ്. മൂന്നാമത് കാന്തപുരം പറഞ്ഞു മുസ്ലിം ലീഗ് ലോട്ടറിയും പലിശയും നടപ്പാക്കുന്ന ഗവൺമെന്റിൽ പങ്കാളിയാകുന്ന പാർട്ടിയാണ്, ആ മുസ്ലിം ലീഗുമായി സഹകരിക്കാൻ പറ്റില്ല. നാലാമതായി കാന്തപുരം പറഞ്ഞു മുസ്ലിം ലീഗ് സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ്, സ്ത്രീകളെ പൊതുരംഗത്തിറക്കുന്ന പാർട്ടിയാണ്, മുസ്ലിം ലീഗുമായി സഹകരിക്കാൻ പറ്റില്ല. ഈ നിലയിൽ മുസ്ലിം ലീഗിനെ നിരന്തരം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന് രാഷ്ട്രീയ മലീമസമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് ശുദ്ധമായ രാഷ്ട്രീയമില്ലാത്ത സുന്നീത എന്ന ഓഫറുമായി കടന്നു വന്ന കാന്തപുരം എന്താ ഇന്ന് കാന്തപുരത്തിന്റെ അവസ്ഥ? സമസ്തയുടെ ലൈനിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതരായി. ഇക്കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ മാത്രം എടുത്താൽ മതി, നിയമസഭാ ഇലക്ഷനിൽ കാന്തപുരം വോട്ട് ചെയ്തോ ഇല്ല എന്നുള്ള വേറെ കാര്യം, അത് എല്ലാ വിഭാഗ ആളുകൾക്കും അറിയാം. കാന്തപുരം ആർക്കാണ് വോട്ട് ചെയ്യുക, കാന്തപുരത്തിന് എവിടെ വോട്ട് എന്നുള്ള വേറെ കാര്യം. പക്ഷെ കാന്തപുരം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗ് നിയമസഭയിൽ 20 സീറ്റ് കിട്ടി. ഈ 20 സീറ്റിൽ 18 സീറ്റും ഞങ്ങൾ പിന്തുണ കൊടുത്തുകൊണ്ടാണ് കിട്ടിയത്. രണ്ടെണ്ണം ഹൈദർഷാ തങ്ങളൊക്കെ പാണക്കാട് തങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, 18 എണ്ണം ഞങ്ങളെ പിന്തുണകൊണ്ടാണ് കിട്ടിയത്. കാന്തപുരം പച്ചയായി ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു. അയാളെ പിന്തുണ കിട്ടിയോ കിട്ടിയില്ലെന്ന് അവിടെ ഇരിക്കട്ടെ. കെ പി എം എസ് മജീദ് സാഹിബ് മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ ജനറൽസെക്രട്ടറി പറഞ്ഞു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ടാണ് ഞാനത് കാണുന്നു. ആ പ്രതികരണം മതി, നമ്മൾ കുറിച്ച് പറയുന്നത്. പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യ മുസ്ലിം ലീഗിൽ നിന്ന് മാറിയോ? അന്ന് സമസ്തയെ കുറ്റപ്പെടുത്തിയവർ മുസ്ലിം ലീഗിനെ എതിർക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയ കാന്തപുരം വിഭാഗം ഇനെന്ത് പറയും? എന്റെ മുസ്ലിം ലീഗിൽ വഹാബികൾ കുറഞ്ഞോ? വഹാബികളുടെ സ്വാധീനം കുറഞ്ഞിട്ടുണ്ടോ?
അന്ന് കാന്തപുരം എതിർക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ അനിഷേധനായ നായകനായിരുന്നു, മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ ഉപമുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഔഖാദർ കുട്ടി നഹാ സാഹിബ്. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരുന്നു, പക്ഷെ നല്ല മാന്യനായ ഒരു മനുഷ്യനായിരുന്നു. ഇന്ന് ആ മുജാഹിദ് മുസ്ലിം ലീഗിൽ മുജാഹിദ് സാന്നിധ്യം പോയോ? ഇല്ലെന്ന് മാത്രമല്ല, അതേ ഈ ഔഖാദർ കുട്ടി നഹാ സാഹിബിന്റെ മകൻ പ്രഗത്ഭനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി പി കെ അബ്ദുറബ് തുടരുന്നു. അദ്ദേഹം മുജാഹിദ് അനുഭാവിയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ല. അന്ന് സീതിഹാദി മുസ്ലിം ലീഗ് നേതാവായിരുന്നു, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളായിരുന്നു. പക്ഷെ അവരൊക്കെ മുജാഹിദ് എത്രമാത്രം ഉണ്ട് നമുക്കൊക്കെ അറിയാം. അഭിനന്ദനായ ഉസ്താദ് കെ ടി മാൻമുസേർ അവരോട് നവറല്ലാഹു മർക്കദ, അവിടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരിക്കൽ സീതിഹാജി പറഞ്ഞു, മാൻമുസേരെ മാൻമുസേരെ, ഞാനൊക്കെ മുജാഹിദായി പോയിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ച എന്റെ മയ്യത്തെടുക്കാൻ ആളുണ്ടാവില്ല, എന്റെ നാട്ടുകാരൊക്കെ മുജാഹിദല്ലേ, അത്രയും ഉപരിക മുജാഹിദിൽ വിശ്വാസമുള്ളൂ. എന്തായിരുന്നാലും ആ മുജാഹിദായിരുന്നു സീതിഹാജ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതേ സീതിഹാജിന്റെ പ്രിയപ്പെട്ട പുത്രൻ പി കെ ബഷീർ എം എൽ എ ആയി തുടരുന്നു, ഒരു മാറ്റം വന്നിട്ടില്ല. അന്ന് ബാങ്കിലേക്ക് മത്സരിച്ചതിന് ഇന്നും ബാങ്കിലേക്ക് മത്സരിക്കുന്നുണ്ട്. അന്ന് സ്ത്രീകളെ മത്സരിപ്പിക്കുന്നതിന് ഇന്ന് 50% റിസർവേഷൻ വന്നുകൊണ്ട് വ്യാപകമായി മത്സരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ ഗവൺമെന്റ് തന്നെയാണ് പലിശയും ലോട്ടറിയുമുള്ള അതേ ഗവൺമെന്റാണ് ഇന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതേ ഗവൺമെന്റിലാണ് മുസ്ലിം ലീഗ് പങ്കാളിയായിട്ടുള്ളത്. ഒരു ചേഞ്ചും മുസ്ലിം ലീഗിന് വന്നിട്ടില്ല. പക്ഷെ കാന്തപുരം നയം മാറ്റാൻ നിർബന്ധിതനായി പ്രത്യക്ഷത്തിലെങ്കിലും. ഞാൻ സൂചിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുലമ, അത് വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ആലോചിച്ചും തീരുമാനിച്ചും എടുക്കുന്ന നയസമീപനങ്ങളും, സമസ്ത കേരള ജംഇയ്യത്തുലമ എടുക്കുന്ന ആദർശം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും സച്ചരിതരായ മുൻഗാമികൾ നൽകിയ വിശദീകരണം മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തിരുത്തേണ്ടി വന്നിട്ടില്ല. അത് കൃത്യമായ സമീപനമാണ്, വ്യക്തമായ സമീപനമാണ്. കാലം കഴിയുമ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? ഏതേത് കാര്യങ്ങളെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്, വസ്തുത അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് കാന്തപുരത്തിന് ഈ അന്ന് രാഷ്ട്രീയമില്ലാത്ത സുന്നീത എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് കുറെ ആളുകൾ സംഘടിപ്പിച്ച കാന്തപുരത്തിൽ രാഷ്ട്രീയ കളികളുടെ കേദാരമായി മാറിയതുകൊണ്ട് വാർത്താ മാധ്യമങ്ങളുടെ പ്രതിനിധികൾക്കും രാഷ്ട്രീയക്കാർക്ക് പോലും കാന്തപുരം ഒരു തമാശക്കാരനാക്കി മാറ്റിയിട്ടുണ്ട്. പൈക്കഴിഞ്ഞ ഇലക്ഷൻ കാന്തപുരത്തിലെ സ്ഥിരം പതിവാ, ഇലക്ഷൻ പിന്തുണ ഉടൻ പ്രഖ്യാപിക്കും, ഉടനെ പ്രഖ്യാപിക്കും, ഉടനെ പ്രഖ്യാപിക്കും. എപ്പോഴാ പ്രഖ്യാപിക്ക? ജയിച്ച് നോക്കുക, ആരാ ജയിക്കുക? ജയിച്ചു കഴിഞ്ഞാൽ അവർക്കായിരിക്കും പിന്തുണ, ജയിച്ചു കഴിഞ്ഞാൽ, ജയിക്കുന്ന മുമ്പ് പിന്തുണ ഉണ്ടാവില്ല. നമ്മുടെ ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തിരുരങ്ങാടിയിൽ മത്സരിച്ച സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞു, അദ്ദേഹം നല്ല ഭൂരിപക്ഷം ജയിച്ചു. ആദ്യമായി ഞങ്ങളെ പിന്തുണയ്ക്കുണ്ടായിരുന്നു തിരുവനന്തപുരത്തു കൈകൊടുത്ത് സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ ഉസ്മാനായിരുന്നു. ഇവർ ജയിച്ചാ പിന്തുണ. പക്ഷെ ഇന്ന് വാർത്താ മാധ്യമരംഗം വളരെ വികാസം നേടിയില്ലേ? ഇന്നിപ്പോ ഈ വാട്സാപ്പും ഈ ഫേസ്ബുക്കും ഈ ചാനലുകളും ഒന്നൊരു സംഭവമാണ്. ഇന്ന് അവരാണ് ലോകം നിയന്ത്രിക്കുന്ന സത്യത്തിൽ. ഒരു വിവിധ ചാനലുകൾ ഇപ്രാവശ്യം കാന്തപുരവുമായി നടത്തിയ അഭിമുഖത്തിൽ കാന്തപുരത്തോട് ചോദിച്ചു, നിങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ ആർക്കാണ് ഇപ്രാവശ്യം? കാന്തപുരം പറഞ്ഞു, ഞാൻ പറയാം, സമയമായിട്ടില്ല, പറയുന്നു. അപ്പൊ ചാനലിന്റെ ലേഖകന്മാർ ചോദിക്കുകയാണ്, വിജയിക്കുന്നത് ആരാ നോക്കി, അതിന് ശേഷമാണ് നിങ്ങൾ പിന്തുണ അറിയിക്കാറുള്ളത് എന്നൊരു ആരോപണം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? കാന്തപുരം ചിരിക്കല്ല, എന്ത് ചെയ്യും? അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മൂപ്പരെ പിന്തുണ അറിയിക്കാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞാൽ ഇളുഭ്യനാവുമെന്നത് കൊണ്ട്. ഈ നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ എടുത്ത സമീപനം ഓരോ വിഷയത്തിലും വളരെ കൃത്യമായിരുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ രാഷ്ട്രീയ സംഘടനകളുമായി സമസ്തയ്ക്ക് വിയോജിപ്പില്ലെന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം, രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമെന്ന് അംഗീകരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമ മുജാഹിദ് പ്രസ്ഥാനമുണ്ടായി, ജമാഅത്തെ ഇസ്ലാം ഉണ്ടായി എന്നതിന്റെ പേരിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരു ഗുരുതരമായ പ്രതിസന്ധി വന്നാൽ പൊതു വിഷയങ്ങൾ അവരുമായി സഹകരിക്കുന്നത് സമസ്ത ഇതരല്ല. അതൊക്കെ പറഞ്ഞുള്ള ഈ കാന്തപുരം വേറെ പാർട്ടി ഉണ്ടാക്കിയത്. പക്ഷെ ആ നിലപാട് നിലനിൽക്കില്ല. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് രാഷ്ട്രീയ പാർട്ടികളോട് സഹകരിക്കുമ്പോൾ തന്നെ മുജാഹിദ് ജമാഅത്തുകൾ ബിദായി പ്രസ്ഥാനോട് അത് ശക്തമായി എതിർക്കുമ്പോൾ തന്നെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന്റെ ആദർശം കാത്തു സൂക്ഷിക്കുന്നതിൽ, ശരീഅത്ത് കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചക്കും ഒരു കോംപ്രമൈസും സമസ്ത ആരോടും പോയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് തന്നെ ഇസ്ലാമിനെതിരായ സമീപനം വന്നാൽ, ഗവൺമെന്റിൽ നിന്ന് ഇസ്ലാമിനെതിരായ സമീപനം വന്നാൽ, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ശരീഅത്തിനെതിരായ സമീപനം വന്നാൽ, അവിടെ സമസ്ത ഇടപെട്ടിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്, സമസ്ത മുഖം നോക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ട്.
അതേസമയം ഒരു പൊതുവിഷയം വന്നാൽ എല്ലാ വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, പൊതുവായി മുസ്ലിം സമൂഹത്തിന്റെ ഉത്ഥാനം, പുരോഗതി അതാ സമയത്തുള്ള കാഴ്ചപ്പാട്. 1984 എന്ത് സംഭവിച്ചു? അന്നാണ് ഇന്ത്യയിലെ സുപ്രീംകോടതി, പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീംകോടതി ഒരു വിധി നടപ്പാക്കിയത്. എന്താ വിധി? വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് പുനർവിവാഹം വരെ അല്ലെങ്കിൽ ആജീവനാന്തം മുൻ ഭർത്താവ് ചെലവിന് കൊടുക്കണമെന്ന പുതിയൊരു വിധി. അത് ശരീഅത്തിനെതിരാ. ഈ രാജ്യത്തെ ഗവൺമെന്റ് അംഗീകരിച്ച, ഭരണഘടന അംഗീകരിച്ച ശരീഅത്തിന്റെ നിയമത്തിനെതിരാ ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹമോചനം നടത്തിയാൽ റിദ്ദാക്കാലളവ് ചെലവിന് കൊടുക്കണം, വിവാഹമോചന ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റ് കൊടുക്കണം, അതൊക്കെ ശരി. ആജീവനാന്തം ചെലവിന് കൊടുക്കണം എന്ന് പറയുന്ന നിയമം ഇസ്ലാമിക ശരീഅത്തിനെതിരാ. ആ ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനമായതുകൊണ്ട് അത് തിരുത്തണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന് മാത്രമേ സാധിക്കൂ. ഇന്ത്യൻ പാർലമെന്റിന് മുസ്ലിം എം പിമാരുണ്ടോ? ചില്ലറ എം പിമാർ മാത്രം. ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ അക്കാലത്തെ അജയ്യനായ അഖിലേന്ത്യാ അധ്യക്ഷൻ, ബഹുമാന്യനായ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ വമ്പിച്ച സ്വാധീനമുള്ള സമസ്ത കേരള ജമിത്ര പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഷംസുലോമ ഇ കെ ഉസ്താദ് നവറല്ലാഹു മർക്കദ മഹാനകളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, മഹാനായ ഉസ്താദ്, നിങ്ങൾ നേതൃത്വം കൊടുക്കണം, രാജ്യത്ത് ശരീഅത്ത് പ്രതിസന്ധിയിലാക്കപ്പെട്ടിരിക്കുകയാണ്, അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അതിന് സപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഷംസുലോമ എല്ലാം മറന്ന് മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം കാത്തുസൂക്ഷിക്കുന്ന വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ധീരമായ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ അന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ എം പി ശ്രീ ജി എം ബനാത്ത് വാല സാഹിബ് ശരീഅത്ത് സംരക്ഷണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അത് ചർച്ചയായി. മറ്റൊരു ഭാഗത്ത് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോബോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ സമരം ആരംഭിച്ചു, പ്രക്ഷോഭം ആരംഭിച്ചു. ആ പ്രക്ഷോഭം കേരളത്തിൽ കത്തിച്ചൊലിച്ചു. ഷംസുലോമ ഇ കെ ഉസ്താദ് മുന്നിൽ നിന്നു. കോഴിക്കോട് മുതലക്കുളത്ത് വെച്ച് നടത്തിയ 10,000 പങ്കെടുത്ത ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഷംസുലോമ ഇ കെ ഉസ്താദ് നിർവഹിച്ചപ്പോൾ ആ വേദിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തു. ഇത് രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന വർഷമാണ്. ഞങ്ങൾ ഒന്നാണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാന്തപുരം മാറി നിന്നപ്പോൾ മുസ്ലിം മുജാഹിദിന്റെ കൂടെ വേദി പങ്കിടാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കാന്തപുരത്തിന്റെ ബാലിശമായ വാദത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി കേരളീയ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ നിന്നൊരു സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമാ. അതിന് ഫലമുണ്ടായി. മുസ്ലിങ്ങൾ ഒന്നിച്ചു നിന്നപ്പോൾ, സമസ്ത അതിന് മുന്നിൽ നിന്നപ്പോൾ, മുസ്ലിം ലീഗിന്റെ എം പിമാർ അതിന്റെ മുന്നിൽ നിന്നപ്പോൾ അതിന്റെ ഫലം എന്തുണ്ടായി? അത് ശക്തമായ പോരാട്ടം നടത്തിയപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളെയും മുസ്ലിങ്ങളിൽ സപ്പോർട്ടുമായി രംഗത്ത് വന്നു. ഞാൻ ഓർക്കുകയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രഗത്ഭനായ കേന്ദ്രമന്ത്രി ഇസദ്ദാർ അൻസാരി ശരീഅത്ത് ബില്ലിന് അനുകൂലമായി രംഗത്ത് വന്നു. ജനതാദൾ, അന്നത്തെ ജനതാദളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, അതിന്റെ പ്രഗത്ഭനായ എം പി സയ്യിദ് ഷഹാബുദ്ദീൻ എം പി ശരീഅത്ത് ബില്ലിന് അനുകൂലമായി രംഗത്ത് വന്നു. രാജ്യത്ത് വമ്പിച്ച പ്രക്ഷോഭമായി, സമരമായി, അവസാനം അന്ന് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന കാലഘട്ടമാണ്. കോൺഗ്രസിന്റെ പ്രഗത്ഭനായ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ശരീഅത്ത് ബില്ലിന് അനുകൂലമായി പാർലമെന്റിൽ കോൺഗ്രസുകാർ വോട്ട് ചെയ്യണമെന്ന് വിട്ടുകൊടുത്തതിന്റെ ഫലമായി ഈ 540 പാർലമെന്റിൽ കേവലം 5, 10, 25 മുസ്ലിം എം പിമാരുള്ള ആ പാർലമെന്റിൽ നമുക്ക് അനുകൂലമായി ബില്ല് പാസാക്കിയെടുക്കാൻ ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് സാധിച്ചത് സമസ്തയുടെ കൂടി സംയോജിതമായ ഇടപെടലും നിലപാടും ധീരമായ തീരുമാനങ്ങളുമായിരുന്നു. അതാണ് സമസ്ത പ്രായോഗികമായ സമീപനം കണ്ട സമസ്ത. വർഗീയത, ഈ രാജ്യത്ത് വർഗീയത വളർത്തുന്ന ഒരു പ്രവർത്തനവും സമസ്തയുടെ ചരിത്രം നിങ്ങൾ കാണാൻ കഴിയില്ല. 9 പതിറ്റാണ്ട് കാലത്ത് സമസ്തയുടെ ചരിത്രം തുറന്ന പുസ്തകമാണ്. ഈ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും വർഗീയത വളർത്തുന്നതിന് സഹായകമായ സമീപനം സമസ്തയിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽ തീവ്രവാദത്തിന്റെ ചില വിത്തുകൾ വളർന്നു വരാൻ ശ്രമിച്ചപ്പോൾ ആദ്യം രഹസ്യ സംഘടന എന്ന് പറഞ്ഞ്, പിന്നീട് NDF എന്ന് പറഞ്ഞ്, പിന്നീട് പേരുകൾ മാറി മാറി വന്നുകൊണ്ട് ഒരു പ്രതിരോധ സംഘം രൂപപ്പെടുത്തണമെന്ന ആശയവുമായി രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ധീരമായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയും അതിന് ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനയും. അന്ന് ഷംസുലോമ ഇ കെ ഉസ്താദ് മഹാനകളുടെ നായകത്വം നൽകിയത്. അത്തരമൊരു ശ്രമം രാജ്യത്ത് അപകടകരമാണ്. അസഹിഷ്ണുത ഇസ്ലാം അംഗീകരിക്കുന്നില്ല.
വളരെ കൃത്യമായ നിലപാടാണ് ഈ രാജ്യത്തെ ഹിന്ദു സുഹൃത്തുക്കളോട്, ഈ രാജ്യത്തെ ക്രൈസ്തവ സുഹൃത്തുക്കളോട്, ഈ രാജ്യത്തെ ഇതര മതസ്ഥരോട്. ഇസ്ലാമിന് ഇസ്ലാമിന്റെ സമീപനമാണ് സഹിഷ്ണുതാപരമായ സമീപനം. ISന്റെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടല്ല. അൽഖായിദയുടെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടല്ല. ബൊക്കോ ഹറാമിന്റെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടല്ല. തഹരീക്കെ താലിബാന്റെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടല്ല. താലിബാന്റെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടല്ല. അതൊക്കെ ഇസ്ലാമിനെ വികൃതമാക്കി ലോക സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി സജ്ജീകരിക്കപ്പെട്ട ഈ ഇസ്ലാമിക വിരുദ്ധ ചാരന്മാരുടെ സൃഷ്ടികളാണ് സത്യത്തിൽ ഈ പ്രസ്ഥാനങ്ങളൊക്കെ. ഇസ്ലാം സമാധാനത്തിന്റെ മത, അതാ സമസ്ത കാണിച്ചു കൊടുത്തത്. മഹാനായ അമീർ ഫാറൂഖ് തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇസ്ലാമിന്റെ ഭരണത്തിന്റെ സുന്ദരമായ കാലഘട്ടം അമുസ്ലിം സുഹൃത്തുക്കൾക്ക് എത്രമാത്രം പരിഗണന കൊടുത്തു. മുസ്ലിം സമൂഹത്തിന് സക്കാത്ത് കിട്ടും, അവരെ പ്രശ്നങ്ങൾ സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും. തന്റെ രാജ്യത്തെ അമുസ്ലിം സുഹൃത്തുക്കളുടെ അവകാശങ്ങൾ സക്കാത്ത് വഴി പരിഹരിക്കാൻ പറ്റില്ല, അവർക്ക് സക്കാത്ത് കിട്ടില്ലല്ലോ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം സംവിധാനം ഏർപ്പെടുത്തി. രാജ്യത്ത് ആരെങ്കിലും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നുണ്ടോ നേരിട്ട് നോക്കിക്കാണാൻ വേണ്ടി അദ്ദേഹം രാജ്യത്തുടനീളം കറങ്ങി നടന്നു. അങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിൽ ഒരു യാചകൻ യാചിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മുസ്ലിമല്ല, ജൂതനോ ക്രിസ്ത്യാനിയോ. അവിടെ ബാക്കിൽ കൈകൊണ്ട് ഇങ്ങനെ തട്ടി, അത് കണ്ണിന് കാഴ്ചയില്ലാത്തൊരു അന്ധനാണ്. മഹാനായ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, നീ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളാണെന്നറിയാ, ഏത് വേദത്തിന്റെ ആളാണ്, ക്രിസ്ത്യാനിയാണോ യഹൂദിയാണോ എന്ന് ചോദ്യം. ആള് പറഞ്ഞു, നീ യഹൂദീകൻ, യഹൂദിയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഇയാൾക്കറിയാതെ ഉമറുൽ ഫാറൂഖ് തങ്ങളാണെന്ന്. മാലി അറാക്ക മിമ്മ അൽജഅക, ഇപ്പൊ നീ നിർബന്ധിതമായ സാഹചര്യത്തിൽ യാചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഈ യാചനയിലേക്ക് നിന്നെ പ്രേരിപ്പിച്ച പ്രേരകം എന്താണ്, സാഹചര്യം എന്താണ്, ചുറ്റുപാട് എന്താന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അൽഹാജ വൽ ജിസിയ വസ്സിന്ന, സുഹൃത്തെ എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, പക്ഷേ മാത്രമല്ല നികുതി കൊടുക്കണം. ഞാനിത് മുസ്ലിം ഗവൺമെന്റാണ്, മുസ്ലിം ഗവൺമെന്റ് അമുസ്ലിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, പകരമായി നികുതി ജിസിയ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ പണമുണ്ടാക്കാൻ ജോലി ചെയ്യാൻ കഴിയില്ല, വസ്സിന്ന വാർദ്ധക്യമായി. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇവിടെ വാ. അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് ഭരണത്തിന്റെ സിരാ കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുന്നു. ഇരിക്കാൻ പറഞ്ഞിട്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവർ അർസലയിലെ ഹാസിർ ബൈത്തുൽ മാൽ, ഇസ്ലാമിക ഭരണകൂടത്തിലെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ട്രഷററെ വിളിച്ചു വരുത്തുന്നു. വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, നമ്മൾ ഈ പാവപ്പെട്ട ജൂതനോട് നിഷ്പക്ഷത കാണിച്ചിട്ടില്ല. ഇയാളുടെ യൗവനം മുഴുവൻ രാജ്യത്തിന് വേണ്ടി നാം വിനിയോഗിച്ചു, ഉപയോഗപ്പെടുത്തി, എന്നിട്ട് വാർദ്ധക്യ സമയത്ത് ഇയാൾ നമ്മളെ നിന്ദ്യനാക്കി യാചിക്കാൻ വേണ്ടി വിടുന്നു. എന്തൊരു വിരോധാഭാസമാണ്, നീതിയല്ല. ഇത്തരം സുഹൃത്തുക്കളോട് അനീതിയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. രാജ്യത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഉന്ദുറിലഹി വൈലനുറാഹി, ഇത്തരത്തിലുള്ള സർവ്വ ആളുകളെയും രാജ്യത്ത് കണ്ടുപിടിച്ച് കണക്കെടുക്കണം. എന്നിട്ട് അവർക്കൊക്കെയും ജീവിക്കാൻ ആവശ്യമായ ഫണ്ട് സക്കാത്തിന്റെ പണമല്ലാത്ത പണത്തിൽ നീക്കിവെക്കണമെന്ന് അമീർ ഫാറൂഖ്. അമുസ്ലിങ്ങളോടുള്ള സഹിഷ്ണുതാപരമായ സമീപനം ഇസ്ലാം അതാണ് പഠിപ്പിച്ചത്. ആ സമീപനം കേരളത്തിൽ നടപ്പാക്കി മാതൃക കാണിച്ച ആധികാരിക മതപണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമാ. സമസ്ത പ്രാക്ടിക്കൽ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് സമസ്തക്ക് ഇന്നും ജനങ്ങൾക്കുള്ള സ്വീകാര്യത. എന്റെ മുജാഹിദ് കേരളത്തിൽ വളരാത്തത്, എന്റെ ജമാഅത്ത് കേരളത്തിൽ വളരാത്തത്, എന്റെ മറ്റു പിതാഴി കക്ഷികൾ കേരളത്തിൽ വളരാത്തത്, സമസ്തയെക്കുറിച്ച് ജനങ്ങൾക്കറിയാം. സമസ്ത ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനവും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഏത് കാര്യത്തിലും വസ്തുതാപരമായി സത്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്ന സംവിധാനമാണ് സമസ്തയുടെ സംവിധാനം. ഇപ്പോ ഫാറൂഖ് കോളേജിൽ സംഭവം നടന്നു. ഫാറൂഖ് കോളേജ് എന്ന പട്ടിക്കാട് ജാമിയ നൂരിയ തെന്നിന്ത്യയിലെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട മതവിദ്യാഭ്യാസ സ്ഥാപനമാണെന്നതുപോലെ ഈ തെന്നിന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഒരു കോളേജ് തന്നെയാണ് ഫാറൂഖ് കോളേജ്, ഭൗതിക രംഗത്ത്. ഫാറൂഖ് കോളേജിൽ പഠിക്കുന്നത് ഡിഗ്രിക്കും PGക്കും പഠിക്കുന്ന കുട്ടികളാണ്. ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിയുമ്പോൾ മിനിമം 18 വയസ്സാകും. ആ 18 വയസ്സ് മുതൽ ഡിഗ്രി 3 കൊല്ലമാണ്, 21 വയസ്സ് വരെയുള്ള കുട്ടികൾ. PG ആണെങ്കിൽ 23-24 വരെ വയസ്സുള്ള, അപ്പൊ ഒരു 18-25 ഇടയിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. ആ കുട്ടികൾ തന്നെ യുവതി യുവാക്കൾ എന്ന് പറയും. 18-25 ഇടയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് പറഞ്ഞാൽ നിറഞ്ഞ യൗവനം തുളുമ്പി നിൽക്കുന്ന യുവതി യുവാക്കളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കോളേജിലെ ക്ലാസ്സിലും സംഭവ വികാസം ഉണ്ടായിക്കട്ടെ.
ക്ലാസ്സിലിരിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ബെഞ്ചിൽ മുട്ടിയുരുമി ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ് ഇങ്ങനെ ചേർന്നിരിക്കണം എന്ന് വാശി പിടിച്ച് അവർ ബെഞ്ചിലിരിക്കും. സാറ് ക്ലാസ്സിൽ വന്നപ്പോ പറഞ്ഞു ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഈ രാജ്യത്തെ ഭരണഘടന ലിംഗസമത്വം അനുവദിക്കുന്നുണ്ട്, ആണിനും പെണ്ണിനും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്, ഇത് സാറിന് ഇടപെടാൻ അവകാശമില്ല. സാവരെ സാറോട് പുറത്തു പോകാൻ പറഞ്ഞു. ഈ സംസ്കാരം നമുക്ക് യോജിച്ചതല്ലാന്ന്. ഇതിന്റെ പേരിൽ വലിയ പ്രശ്നമായി പ്രക്ഷോഭമായി രാജ്യത്തെ പല മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു, പല വ്യക്തികളും ആ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നു. കൂട്ടത്തിൽ വിശുദ്ധ ദീനിന്റെ സമീപനം വളരെ കൃത്യമാണല്ലോ. വിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ പലരും ശ്രമം നടത്തി. ഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാത്ത മതമാണ് ഇസ്ലാം. സ്ത്രീകളെയും പുരുഷന്മാരെയും തുല്യമായി കാണാൻ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറ ഇടപെട്ടു. മുശാവറ ആധികാരികമായ തീരുമാനം പ്രഖ്യാപിച്ചു. സമസ്തയുടെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടാ. ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാട് സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന് ഖുർആന്റെ വ്യക്തമായ വാചകമാണ്. ആണും പെണ്ണും തുല്യരല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടേതായ കഴിവുകളും മികവുകളും പ്രത്യേകതകളും മഹത്വങ്ങളും ഒക്കെ ഉണ്ട്. സ്ത്രീയുടെ മഹത്വം ആണില്ല. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. ഒരു കൊച്ചു കുഞ്ഞിനെ, ആ കുഞ്ഞിന് മുലയൂട്ടി ഭക്ഷണം സമയത്തിന് കൊടുത്ത് കുളിപ്പിച്ച് താലോലിച്ച് പരിപാലിച്ച് പരിലാളിച്ച് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള പെണ്ണിന്റെ ക്ഷമാശീലവും കഴിവും ഒരാണിന് കിട്ടിയിട്ടില്ല. നമുക്ക് കഴിയില്ല ഒരു കുഞ്ഞിനെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ. ആണിന്റെ കഴിവ് പെണ്ണിനുമില്ല അല്ലേ? ഒരുപാട് പ്രത്യേകതകളും കഴിവുകളും മികവുകളും സ്ത്രീകൾക്കല്ല കൊടുത്തിട്ടുണ്ട്. ആണുങ്ങൾക്കും ഒരുപാട് കഴിവുകളും പ്രത്യേകതകളും സ്ത്രീകൾക്കില്ലാത്തത് ആണിനും കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനോബലത്തിൽ വ്യത്യാസമുണ്ട്. ആണ്ടി പെണ്ണിന്റെ മനസ്സിന്റെ ബലം ശക്തി രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പാനോട് എത്ര പറഞ്ഞാലും അനുവദിക്കാത്ത കാര്യം, ഉമ്മാനോട് നല്ല സോഫ്റ്റാക്കിയിട്ട് മോനോട് പറഞ്ഞാൽ അഞ്ചിൻ്റെയോട് ഉമ്മ അനുവദിക്കുക കാര്യം, ഇപ്പ അനുവദിക്കാത്ത കാര്യം. മനസ്സിന് വ്യത്യാസമുണ്ട്, കായബലത്തിന് വ്യത്യാസമുണ്ട്, ശാരീരിക പ്രകൃതിയിൽ പോലും ആ വ്യത്യാസം പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ സത്യങ്ങളൊക്കെ അംഗീകരിക്കണം. അതേസമയം വിശുദ്ധ ഇസ്ലാം ഈ യാഥാർത്ഥ്യങ്ങൾക്ക് ശരിവച്ചുകൊണ്ട് കേവലം ലിംഗസമത്വം ലിംഗസമത്വം എന്ന് പറയുന്നതിന് പകരം ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ശരിവച്ചുകൊണ്ട് തന്നെ സ്ത്രീക്ക് ചില പരിമിതികളുണ്ട് എന്നതുകൊണ്ട് കുറെ കൺസെഷനുകൾ കുറെ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾ എന്ത് ചെയ്യണ്ട? ഒരു മാസത്തിൽ അഞ്ചോ ആറോ ഏഴോ ദിവസം അവർ ആർത്തവഘട്ടത്തിൽ അവർക്ക് പ്രാർത്ഥന വേണ്ട നിസ്കാരം ഇളവ്, ആ ഘട്ടത്തിൽ അവർ നോമ്പെടുക്കേണ്ട ഇളവ്, ഒരുപാട് ആനുകൂല്യങ്ങൾ നോക്കി വിശുദ്ധ ഇസ്ലാം അവർ കൊടുത്തത്. ശരാശരി പുറത്തിറങ്ങി ബന്ധപ്പെടുന്ന സംവിധാനം സ്ത്രീകൾക്ക് ഉചിതമല്ലാത്തതുകൊണ്ട് അവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് കുറെ സുരക്ഷാ നിയമങ്ങൾ അവർക്ക് ഏർപ്പെടുത്തി. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഡൽഹിയിൽ നടന്ന സംഭവം രണ്ടു വർഷം മുമ്പ്. ഒരു പെൺകുട്ടി തന്റെ കാമുകനായ കൂട്ടുകാരനോടൊപ്പം അർദ്ധരാത്രി സിനിമക്ക് പോയി. സിനിമ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറി തിരിച്ചു വരുന്ന സമയത്ത് കൂട്ടബലാത്സംഗത്തിന് ആ പെൺകുട്ടിയെ ഇരയാക്കി ക്രൂരമായി കൊന്നു. രാജ്യം പ്രതിഷേധം കൊണ്ട് കൊടുമ്പിരിക്കൊണ്ടു. അന്ന് രാജ്യത്തെ പത്രപ്രവർത്തകന്മാരും ചാനൽ ലേഖകന്മാരും ഒക്കെ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ പലതും ഇസ്ലാമിന്റെ അഭിപ്രായങ്ങളെന്നു. സ്ത്രീയുടെ സുരക്ഷയ്ക്ക് ചില നിയമങ്ങൾ ചില നിയന്ത്രണങ്ങൾ വസ്ത്രധാരണയിൽ പോലും വേണമെന്ന് ഇന്നത്തെ അന്നത്തെ പത്രലോകം മൊത്തം എഴുതി വെച്ചു. അതാണ് ഇസ്ലാം പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന്. റിഫ്തം ബിൽ ഖവാരിൽ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം. സ്വഹാബിമാരെ തങ്ങൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ വനിതാ രത്നങ്ങൾ പളുങ്ക് പാത്രങ്ങളാണ്, ഉടയാതെ കാത്തു സൂക്ഷിക്കണം, അവർക്ക് സുരക്ഷ കൊടുക്കണം, അവർക്ക് പരിരക്ഷണം കൊടുക്കണം, അവർക്ക് സംരക്ഷണം കൊടുക്കണം. ആ സംരക്ഷണത്തിന്റെ ഭാഗമായി അവർ കുറച്ച് നിയമങ്ങളും ചട്ടങ്ങളും ഇസ്ലാം ആവിഷ്കരിച്ചു. ആ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്ന സ്ത്രീ സുരക്ഷയാണ്, അവൾക്ക് നേരെ പീഡനങ്ങളില്ല. അതിന്റെ ഭാഗമാണ് സ്ത്രീ പുരുഷന്മാരെ പോലെ പുറത്തിറങ്ങി പ്രവർത്തിക്കരുത് എന്നത്. സ്ത്രീകൾ അച്ചടക്കത്തോടെ അടക്കത്തോടെ ഒതുക്കത്തോടെ വീട്ടിൽ കഴിയണമെന്ന വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. ഇതിലാർക്കും തർക്കമില്ലാത്ത മസ്കാരകുന്ന സഹോദരിമാരെ നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി അടക്കത്തോടെ അച്ചടക്കത്തോടെ കഴിയണം. ജാഹിലിയ കാലത്ത് സ്ത്രീകൾ ശരീരത്തിന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങി സഞ്ചരിച്ചതുപോലെ നിങ്ങൾ പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. സ്ത്രീകൾ വീട്ടിലിങ്ങനെ ഇരിക്കണം, അതിന് പുണ്യകർമ്മ. പുറത്തിറങ്ങേണ്ട ആളുകളല്ല സ്ത്രീകൾ, ഇസ്ലാമിന്റെ നിയമം. വീട്ടിലിരുന്നാൽ അടക്കത്തോടെ ഇരിക്കണമെന്ന് മാത്രമല്ല അവരെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്ലാം നിശ്ചയിച്ച നിയമങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒരന്യ ആണ് വീട്ടിലേക്ക് വന്നു എന്ന് വിചാരിക്കും. നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരി മാത്രമല്ല,
ആ പെണ്ണിന്റെ ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് ഭർത്താവ് കുറച്ച് സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഈ സാധനവുമായി ഭർത്താവിന്റെ കൂട്ടുകാരൻ വന്നിരിക്കുകയാണ്. കോളിംഗ് ബെല്ലിൽ അമർത്തി, ബെല്ലടിച്ചു. സ്ത്രീ ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുമ്പോ പുറത്ത് അന്യൊരു പുരുഷനാ. വീട്ടിൽ അമ്മോഷനില്ല, രക്തബന്ധമുള്ള മറ്റാളില്ല, ഒന്ന് രണ്ട് ചെറിയ കുഞ്ഞു മക്കളേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ എന്ത് വേണം? ആരാണ് ചോദിച്ചു. ജനൽ കുറച്ച് തുറന്നിട്ട് ഉള്ളിൽ നിന്ന്, ഇതാണ് ഭർത്താവിന്റെ വീട്ടിൽ ഗൾഫിൽ നിന്ന് വരികയാണ്, ചില സാധനങ്ങളുമായിട്ട് വന്നതാണ്. വിവരം കിട്ടി, മനസ്സിലായി. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണം? ഈ സ്ത്രീ വീട്ടിൽ സ്വന്തക്കാരില്ലാത്തതിനാൽ, രക്തബന്ധമുള്ള മറ്റൊരാളില്ലാത്തതിനാൽ ആ പുരുഷന് തന്റെ വീട്ടിലേക്ക് പ്രവേശനാനുമതി കൊടുക്കരുതെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. സത്യമാണ്, ഭർത്താവിന്റെ കൂട്ടുകാരനാണ്. ഗൾഫിൽ നിന്ന് സാധനമൊക്കെ വന്നത്, കാര്യം വെള്ളം തരാ, ചായ കൊടുക്കാം. ഇപ്പൊ ആ സൽക്കാരം വേണ്ട. അതിന് സ്വന്തക്കാരുണ്ടെങ്കിൽ പറ്റും, ഇവിടെ അമോഷനുണ്ട്, അല്ലെങ്കിൽ സ്വന്തക്കാരായ ആങ്ങളുണ്ട്, വേറെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. കാരണം തങ്ങൾ പറഞ്ഞു, അല്ല യഹുലു വന്ന റജുലും ബിമ്രാത്തിനില്ല കാന സാലിഹും ഷൈത്താൻ. അറിയണേ, ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് തനിച്ചായാൽ അവിടെ മൂന്നാമതായി പിശാച്ച് കടന്നു വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ. എല്ലാ പഴുതും അടക്ക ഇസ്ലാം. ഇനി ആണിനോട് ഉള്ളിൽ നിന്ന് സംസാരിക്കട്ടെ. ആണിനോട് ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഖുർആൻ പറയുന്നു, നോക്ക് നിങ്ങൾ, ആ ആണും ഈ പെണ്ണും മുഖാമുഖം ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കാൻ പാടില്ല. ഖുർആൻ പറയാ, ഒരാണൊരു പെണ്ണിനോട് സംസാരിക്കണമെങ്കിൽ കർട്ടന്റെ പിന്നിൽ നിന്ന് വേണം സംസാരിക്കാൻ. അന്യ സ്ത്രീകളോട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യം ഒരു കർട്ടന്റെ പിന്നിൽ നിന്നാകട്ടെ, പച്ചയായ ഖുർആൻ. ഇതൊക്കെ ഇന്നലെ മുജാഹിദിന്റെ ഭാഗത്ത് പരിശീലിച്ചിരുന്നു. സ്ത്രീകൾ പിന്നെ ഹിജാബ് മുഖം മറക്കല്ലേ, ആ മുഖം തുറന്നിട്ട് അവകാശമുണ്ട്, സ്ത്രീകൾ പുറത്തിറങ്ങട്ടെ എന്നൊക്കെ ശക്തമായി ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് ജമാഅത്തും വാദിച്ചിരുന്നു. ഇന്നിപ്പോ മുജാഹിദിന്റെ അവസ്ഥ, മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഞാൻ ഗൂഡല്ലൂരിലേക്ക് പോകുമ്പോൾ എടക്കര എന്നുള്ള സ്ഥലത്തെത്തി. നിറയെ പെൺകുട്ടികൾ, പറുത്ത പെൺകുട്ടികൾ, മുഖം മറച്ച് കയ്യോറട്ട പെൺകുട്ടികൾ റോഡിൽ കൂടെ അങ്ങോട്ടും കൂടി തലങ്ങും പലങ്ങും നടക്കുന്നത്, ഏകദേശം ഒരു പ്രായം കുട്ടികൾ. പഠിച്ചാൽ ഇത്രമാത്രം ബീവിമാരും എവിടുന്ന് ഇറങ്ങി എന്ന് ചോദിച്ചു. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ അവിടെ ജിന്ന് ഗ്രൂപ്പിന്റെ ഒരു വനിതാ കോളേജുണ്ട്. ആ കോളേജിലെ പെൺകുട്ടികൾ ആ ജിന്ന് ഗ്രൂപ്പിന് മുഖം മറക്കുന്ന നിർബന്ധമാണ്. മുജാഹിദിന്റെ ഗ്രൂപ്പ് ആ ജിന്ന് ഗ്രൂപ്പ് പറഞ്ഞത്, അവർക്ക് മുഖം മറക്കുന്ന നിർബന്ധം. ഒരു ഗ്രൂപ്പ് പറഞ്ഞാൽ മുജാഹിദ് ചെറുപ്പക്കാരൊക്കെ ആ സംഘടനയില്ല. കാരണം അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു, അത് പ്രാക്ടിക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് നമ്മളെ പുച്ഛിച്ച് പരിഹസിച്ച് പറഞ്ഞ ഇവർ പോലും ഇപ്പോ ഭാഗികമായി ഇത്തരം കാര്യങ്ങൾ ശരിവച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കർത്തന്റെ പിന്നിൽ നിന്ന് വേണം സംസാരിക്കാൻ. അങ്ങനെ തന്നെ ഇസ്ലാമിന് നിയമം, ഒരു എക്സ്ക്യൂസുള്ള വിഷയത്തിൽ എന്നാ പെണ്ണിന്റെ മുഖത്തേക്ക് തീരെ നോക്കാൻ പറ്റൂലേ? പറ്റുന്ന ഘട്ടങ്ങളുണ്ട്, മതപരമായ വിജ്ഞാനം പഠിപ്പിക്കാൻ വേണ്ടി നോക്കാം. ജഡ്ജിക്ക് വിചാരണ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാക്ഷി പറയുന്ന സമയത്ത് പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാം. കച്ചവടം ചെയ്യുന്ന സമയത്ത് കച്ചവടക്കാരന് പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാം. സാധാരണ കച്ചവടക്കാരൊക്കെ കച്ചവട പെണ്ണിന്റെ ഇടപാടൊക്കെ പൂർത്തിയാക്കുന്ന ഒരു പ്രത്യേക അതിന്റെ വിശദാംശങ്ങളുണ്ട്. കല്യാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുരുഷന് ആ കല്യാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാം. ഇങ്ങനെ ചില സ്പെഷ്യൽ കേസുകളല്ലാതെ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം മുഖാമുഖം നോക്കുന്ന ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അല്ലാഹു ഹബീബ് പഠിപ്പിക്കുന്നു, കൃത്യമായി പഠിപ്പിക്കുന്നു. വഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം. നബിയെ നിങ്ങൾ വിശ്വാസികളായ പുരുഷന്മാരോട് പറയുക, സ്ത്രീകളെ കണ്ടാലും ദൃഷ്ടി താഴ്ത്തട്ടെ, ഉടനെ കണ്ണ് താഴ്ത്തണം. തങ്ങൾ പറഞ്ഞു ഫൈനലക്കൽ ഊല വരാത്തുക്കളെ നിലർത്ത. ഒരു പെണ്ണിനെ കണ്ടു, ആദ്യത്തെ നോട്ടം നിനക്ക് അനുവദനീയ, നോട്ടത്തോട് അടുത്ത നോട്ടം നീ തുടർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആദ്യവട്ടം നോക്കാമെന്നല്ല, ബൈ ചാൻസ് നമ്മുടെ മുമ്പിൽ ഒരു പെണ്ണ് പെട്ടു, പെട്ട ആ നോട്ടം അത് മനഃപൂർവ്വമല്ല സംഭവിച്ചതാ, ഉടനെ ദൃഷ്ടി താഴ്ത്തണം. ഇനി വരാ തുച്ഛത്തിൽ നിലർത്തന്നെ നിർത്ത. ആ നോട്ടത്തോടൊപ്പം ഒരു സെക്കൻഡ് കൂടി വീണ്ടും നോക്കിയാൽ ഹറാമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഇസ്ലാമിന്റെ തർക്കമില്ലാത്ത നിയമമാണ്. ഒരു മുജാഹിദിനും ഒരു ജമാഅത്തും ഇസ്ലാമിന്റെ പേരിൽ ഒരാൾക്കും ഈ നിയമങ്ങളൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല. വസ്തുതയാണ് ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ സ്ത്രീ അങ്ങനെ തന്നെ കർട്ടന്റെ പിന്നിൽ സംസാരിക്കണം. കർട്ടന്റെ പിന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും അവിടെയും സംസാരത്തിൽ നിബന്ധനകളുണ്ട്, നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരാണും പെണ്ണും സംസാരിക്കുന്ന ഘട്ടത്തിൽ അതും ഇവിടെ തനിച്ചാണ് സംസാരിക്കുന്നത്, പല വിധത്തിൽ സംസാരിക്കാൻ കഴിയും. അത്യാവശ്യ സംസ്കാരങ്ങൾ ഒതുക്കി നിർത്തണമെന്ന് മാത്രമല്ല, ഫലാ തഹ്വാന ബിൽ ഖൗം, ഈ സംസാരത്തിൽ ഒരു ലോലതയുടെ, ഒരു മൃദുലതയുടെ, ഒരു കൊഞ്ചിക്കുഴലിന്റെ ചാഞ്ചാട്ടം പോലും ഉണ്ടാകാൻ പാടുന്ന വിശുദ്ധ ഖുർആൻ. പെണ്ണിന്റെ സംസാരങ്ങൾ കേട്ട അയ്യ തന്നെ ചിലപ്പോൾ നീ പെണ്ണിന്റെ അയവുണ്ട് തോന്നിയാൽ, ഫൈത്മാല്ലദി ഫീ ഖൽബിഹി മർദുൻ, മനോരോഗങ്ങളാണെങ്കിൽ ആ പെണ്ണിനൊരു ആകർഷത അപ്പൊ തോന്നും. ഇസ്ലാം എല്ലാ പഴുതുകളും അടക്ക, അത് തിരിച്ചുപോയി.
അത് പിന്നെ വരട്ടെ, ഇന്ന സമയത്തിന്റെ അമോഷണൽ ഒത്തുങ്ങൾ ഇന്ന സമയത്ത് വരും എന്ന് പറഞ്ഞ് വിട്ടാലുണ്ടാവും ഒന്നോട്ടെ, അവർക്ക് എല്ലാ സൗകര്യം തീർക്ക, മെഹ്റബ് വേണം, സ്വന്തക്കാർ വേണം. എന്നിട്ടോ ഈ സ്ത്രീ പുറത്തിങ്ങനെ പോകാതെ അടച്ചു കൂട്ടി റൂമിലിരിക്കുക, ഇത്രമാത്രം മോശം ഇസ്ലാം? അങ്ങനെയൊന്നും ഇസ്ലാമല്ല. ഇസ്ലാം ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിശ്ചയിച്ച ചട്ടങ്ങളായി പറഞ്ഞത്. ഈ സ്ത്രീക്ക് പുറത്തു പോകേണ്ടി വരും, പുറത്തു പോകേണ്ടി വരും എന്ന് മാത്രമല്ല, പുറത്തു പോകുന്ന ഘട്ടത്തിൽ പാലിക്കാനുള്ള നിയമങ്ങൾ എത്ര കണിശമായി ഇസ്ലാം പഠിപ്പിച്ചു. ശരീരം സമ്പൂർണമായി മറക്കണമോ? സമ്പൂർണമായി മറച്ചിട്ട് മാത്രം പുറത്തു പോകണമോ? സമ്പൂർണമായി മറക്കണം എന്ന് മാത്രമല്ല, വിശുദ്ധ ദീൻത പഠിപ്പിക്കുന്നു, ഫലാ തമസ്സന്ന തീബ, പുറത്തേക്ക് പോകുന്ന സമയത്ത് പുറത്തേക്ക് പരിമളം അടിച്ചു വീശുന്ന സുഗന്ധം പോലും ആ സ്ത്രീ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഏ പെണ്ണിന്താ നല്ല സ്മെല്ല്, പറ്റൂലേ? പറ്റായല്ല, അതൊക്കെ ഭർത്താവിന്റെ കൂടെ സ്വന്തം വീട്ടിൽ. പുറത്തേക്ക് പരിമളം അടിച്ചു വീശുന്ന സ്പ്രേ പോലുള്ള സുഗന്ധകരാണെങ്കിൽ ആ പെണ്ണിങ്ങനെ കടന്നു പോയാൽ തന്നെ ആ സ്മെല്ല് കേൾക്കുമ്പോ തന്നെ ചില ആണുങ്ങൾക്ക് ചില ചിന്തകൾ വരും. ഞാനും നിങ്ങളും പറയാം, അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്ന നിയമ, അള്ളാഹ്ക്കും അള്ളാന്റെ റസൂലിനാണോ ആണി പെണ്ണിനെ കുറിച്ചറിയാം. ആ സഹോദരന്മാരെ, അതല്ലേ സ്ത്രീകൾ പള്ളിയിൽ പോകലുമായി ബന്ധപ്പെട്ട് ഇത്ര കണിശമായ ചട്ടങ്ങൾ വിശുദ്ധ ദീൻ പഠിപ്പിച്ചത്? സ്ത്രീകൾ പള്ളിയിൽ പോകണം എന്നുള്ള, പക്ഷെ അവർക്കൊക്കെ അറിയുന്ന സത്യമുണ്ട്. ഖുർആനും ഹദീസും പരിശോധിച്ചാൽ സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിരുപാധികം ഇസ്ലാം വിലക്കിയിട്ടില്ല, സത്യ. പക്ഷെ നിരുപാധികം ഒരു കാര്യം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഹൈറുല്ലഹുന്ന, ഏതേത് സാഹചര്യങ്ങളാണെങ്കിലും നല്ലത്, ഏറ്റവും പുണ്യം സ്വന്തം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് സ്ത്രീകൾക്ക് ഉത്തമമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ. എന്നാൽ ചില ഘട്ടങ്ങളിൽ പോകാന്നൊക്കെ ഹദീഫില്ലേ ഉണ്ട്, അവിടെ തന്നെ ഈ നിയമങ്ങളും ചട്ടങ്ങളും വെച്ചു. അങ്ങനെ പോവുകയാണെങ്കിൽ ഹറാം വരാത്ത ഒരു സാഹചര്യം കറാഹത്തൊക്കെ ഉണ്ടാവുമെങ്കിൽ പോകണമെങ്കിൽ ഒരുപാട് ഉപാധികൾ വെച്ചു. അള്ളാഹുന്റെ ദാസികളായ സ്ത്രീകൾക്ക് പള്ളികൾ നിങ്ങൾ വിലക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഹദീസും, ഈ അധ്യായത്തിൽ വന്ന ഹദീസുകൾ വേറെയുണ്ട്, കുറെ സ്ത്രീകൾക്ക് വിലക്കരുത് നിരുപാധികം പള്ളി പോകണം എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് ശർഹ് മുസ്ലിം പറയുകയാണ്, ലാഹിർ അതൊക്കെ ശരി തന്നെയാണ്, പെണ്ണുങ്ങൾ അങ്ങനെ തടയാറൊന്നും പാടില്ല. സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിയിൽ പോക്ക് തടയണ്ട, ലാക്കിൻ പക്ഷേ ഷുറൂത്തിൻ, ചില നിബന്ധനകൾക്ക് വിധേയമായി. ദക്കറഹൽ ഉലമ ആ നിബന്ധനകൾ പണ്ഡിതന്മാർ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്, അതൊരു സ്വന്തം വകയല്ല, മൗഹൂദത്തമുള്ള ഹദീസ്, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിൽ തന്നെ വന്ന നിബന്ധനകൾ. അതിനടുത്തത് ആ ഷർത്തൊക്കെ പെണ്ണ് പോയാൽ ഹറാം എന്ന് പറയാൻ പറ്റൂല, ഒരു കറാഹത്തുമൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്താ ഷർത്ത് എണ്ണി എണ്ണി പറഞ്ഞിട്ട്? അല്ലാത്തക്കുന്ന മുത്ത തയ്യബത്തൻ, ഒന്ന്, പള്ളി പോകുമ്പോ പെണ്ണ് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. എന്താ പെണ്ണുങ്കല്ല സ്മെല്ല് പറ്റാത്തോണ്ട? അല്ല, സുഗന്ധം പരിമളം ചാർത്തുന്ന സുഗന്ധവുമായ ഒരു പെണ്ണിങ്ങനെ അഞ്ചു നേരം പള്ളിക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒക്കെ അപകടമുണ്ട്, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. വല മുത്തസയ്യിനത്തൻ, രണ്ടാമത്തെ ഉപാധി, ചമഞ്ഞൊരുങ്ങി അടിപൊളിയായി പോകാൻ പാടില്ല. അങ്ങനെ തന്നെ എന്റെ ഭാഷാർത്ഥം, നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞൊരുങ്ങി നല്ല ചെത്തിപ്പൊളിച്ചു പോകാൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ രണ്ടാമത്തെ ഷർത്ത്. മൂന്നാമത്തെ ഷർത്ത്, വല സിയാബ് ഫാഹിറ, വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചു പോകാൻ പാടില്ല. നാലാമത്തെ ഉപാധി, വല മുഖ്തലിത്ത ബിർജാൻ, അന്യ ആണുങ്ങളുമായി ഇടകലർന്ന് പോകേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എത്രമാത്രം പ്രാക്ടിക്കലാവും ചിന്തിക്കേണ്ടതാ. അതൊക്കെ ഒപ്പിക്കാ ഇരിക്കട്ടെ. അടുത്ത ഷർത്ത്, വല ഷാബത്തൻ, ആ പോകുന്ന പെണ്ണ് യുവതി ആകാനും പാടില്ല. പിന്നെ ഇപ്പൊ കിഴവികൾക്കാ പോകാൻ പറ്റുക, ആക്കെല്ലാ കിഴവിക്കും പറ്റുമോ? വനഹവഹ മിമ്മ യുഫ്തതനു ബിഹ, കിഴവികളാണെങ്കിലും ആകർഷണത അനുഭവിക്കാനിടയാകുന്ന കിഴവികളാണെങ്കിലും അവർക്കും പോകാൻ പറ്റൂല. പിന്നെ ആർക്കപ്പോ പോകാൻ പറ്റുക? നമ്മൾ വാശിയേറിയ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിലെ വാർഡിലൊക്കെ ഭയങ്കര മത്സരം വരും, സുഖല്ലാതെ കിടക്കുന്നമ്മമാരെ കസരയിൽ എടുത്തിട്ട് ഏറ്റി ചെറുപ്പക്കാർ കൊണ്ടുപോകും വോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അമ്മാതിരി ഉമ്മമാര്, നമ്മാതിരി ഉമ്മമാർക്കും പോകാൻ പറ്റുമോ? അതിന് ഹദീസ് പറയുന്നു, ഷർത്ത് പറയുന്നു, ഈ സ്ത്രീക്ക് നേരെ പീഡനത്തിന് സാധ്യതയുള്ള സാഹചര്യം ഉണ്ടാകാനും പാടില്ല. കിഴവികൾക്കെതിരെ പീഡനം ഉണ്ടാകുമോ? ഈ രാജ്യത്ത് എത്രയും സംഭവിച്ചിട്ടുണ്ട്. താഴെ വീണ് കിടക്കുന്ന ഏത് സാധനത്തിനും ചിലപ്പോ മാർക്കറ്റ് ഉണ്ടാവും, ചിലപ്പോൾ തൊടുവിൽ വെറുതെ വലിച്ചെടുക്കുന്ന സാധനം അണ്ണാച്ചത് പൊറുക്കി ഇങ്ങനെ കൊണ്ടുപോകും. അമ്മമാരത് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോ അതും കുഴപ്പമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് പോകണ്ട.
ഇതാണ് സംഭവം ഞാൻ സൂചിപ്പിച്ചത്. ഒരു സ്ത്രീ പുറത്തു പോകുന്ന സമയം സുഗന്ധം പോലും ഉപയോഗിക്കാൻ പാടില്ല. നോക്ക് നിങ്ങൾ പറയുന്നത് തീർന്നോ? തീർന്നില്ല. ഖുർആൻ പറയാണ് ആ സ്ത്രീ പുറത്തു പോകുന്ന സമയത്ത് കിലിങ്ങുന്ന ആഭരണങ്ങൾ പോലും അണിയാൻ പാടില്ല. സ്ത്രീകളുടെ കാൽ ധരിച്ച തടകൾ കിലിങ്ങാതിരിക്കാൻ അവർ ശ്രദ്ധിക്കട്ടെ. പടച്ചോനെ, ഒരു പെണ്ണ് പുറത്തു പോകുമ്പോൾ ആഭരണം കിഴിഞ്ഞാൽ എന്ത് ആപത്താ വരുന്ന ചില ആളുകൾ ചോദിക്കും. പടച്ചോനെ, അവിടെ നമ്മൾ ഒറ്റക്കാരൻ റബ്ബിന്റെ വാചകാണെന്ന് മാത്രമല്ല, നമ്മൾ ചിന്താ ഒരു പെണ്ണ് ഡാൻസ് ചെയ്യാന്ന് വിചാരിക്കേ, ഡാൻസ് ചെയ്യുന്ന പെണ്ണിന്റെ കാതിൽ ചെലങ്ക ധരിച്ചിട്ടെന്ന് വിചാരിക്കേ, ചെലങ്ക ധരിച്ച് ഡാൻസ് ചെയ്യുന്ന പെണ്ണിന്റെ പാദത്തിന്റെ പതന ശബ്ദത്തിന്റെ ആ സൗകുമാര്യം, ആ വശ്യത, ആ ഘർഷ്യത, ചെലങ്കല്ലാത്ത ഡാൻസ് ഉണ്ടാവില്ല. അതാ കാലിങ്ങനെ ചെന്ന് തറക്കുമ്പോ ആ ചെലങ്ക കൂടി ഉണ്ടെങ്കിൽ ഒരു 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 വശ്യത ആണെന്ന് തോന്നും. അതൊക്കെ ഖുർആൻ പറഞ്ഞതാ. ഈ നിലയിൽ സകലമാന ചിട്ടകളും പാലിച്ചുകൊണ്ട് മാത്രമേ സ്ത്രീകൾ പുറത്തിറങ്ങാവൂ എന്ന് മാത്രമല്ല, യാത്രയാണെങ്കിൽ ആ യാത്രയിൽ സ്വന്തക്കാരായ രക്തബന്ധമുള്ള ആണുങ്ങൾ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ വിശ്വസ്തരായ സംഘം സ്ത്രീകൾ വേണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു. അപ്പൊ സ്ത്രീകൾ അച്ചടക്കത്തിൽ കഴിയണം, അടക്കത്തോടെ കഴിയണം, ഒതുക്കത്തോടെ കഴിയണം. അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ടവരല്ല. ഇതാണ് ഇസ്ലാമിക സമീപനം. പിന്നെ നമ്മുടെ രാജ്യത്തെ 50% സീറ്റ് റിസർവേഷനായി മാറിക്കിടക്കുമ്പോൾ അവിടെ സ്ത്രീകൾ എന്ത് ചെയ്യണമെന്ന ഒരു വിഷയം വേറെ കിടക്കുന്ന വിഷയം, അത് പൊതു നിയമവുമായി ബന്ധപ്പെട്ട നിയമമല്ല, അത് മറ്റൊരു ഭാഗമാണ്. ആ വിഷയത്തിൽ ചില പരിമിതികളുള്ളത് കൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ അതിനുതരെ മൗനം പാലിക്കുന്നത് അല്ലെങ്കിൽ കണ്ണ് ചുമ്മുന്നത്. അതും ഇത് കൂട്ടിപ്പറയേണ്ടതല്ല. ചില ആളുകൾ, ബഹുമാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വനിതാ ലീഗിന്റെ ദേശീയ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് തങ്ങളെ കുറ്റപ്പെടുത്തിയ ആളുകളുണ്ട്. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് കടന്നു വരണം. അപ്പൊ സ്ത്രീകൾ പൊതുരംഗത്ത് വരണമെന്നല്ലേ തങ്ങൾ പറഞ്ഞത്? അല്ല, തങ്ങളുടെ പ്രസംഗം കൃത്യമായി വായിച്ചാൽ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. കേരളത്തിൽ സ്ത്രീകൾക്ക് 50% റിസർവേഷൻ വന്ന സാഹചര്യത്തിൽ മുസ്ലിം സ്ത്രീകളെ ആവശ്യത്തിന് മത്സരിക്കാൻ കിട്ടുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഈ ഇസ്ലാമിന്റെ നിയമമാണ് പ്രശ്നം. പക്ഷെ ഇവിടെ പ്രശ്നം ബുദ്ധിമുട്ടില്ലാതെ പോയി. ഇതുപോലെ ഈ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലും റിസർവേഷൻ സീറ്റിൽ മത്സരിക്കാൻ സ്ത്രീകൾ രംഗത്ത് വരണമെന്നാണ് തങ്ങൾ പറഞ്ഞത്. അതിനപ്പുറം തങ്ങൾ പറയില്ല, തങ്ങൾ പണ്ഡിതരാ, തങ്ങൾ സമസ്ത കേരള ജമ്മിയുടെ ഉപാധ്യക്ഷനാ, സുന്നി യുവജന സംഘത്തിന്റെ അധ്യക്ഷനാ. മറിച്ച് തങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തങ്ങൾ മുസ്ലിം സ്ത്രീകളെ പൊതുരംഗത്തിറക്കാൻ ആഹ്വാനം ചെയ്തു ആരും പ്രചരണം നടത്തേണ്ടതില്ല. അങ്ങനെ വാട്സപ്പും മറ്റും വഴി തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, വില കുറച്ച് കാണിക്കാൻ വേണ്ടി നീചവും നികൃഷ്ടവുമായ നീക്കങ്ങൾ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ സൂചിപ്പിച്ചത് സമസ്ത കേരള ജമ്മിയുത്തലമ ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിലും അതത് ഘട്ടത്തിൽ കൃത്യവും വ്യക്തവും സത്യസന്ധവുമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് കേരളീയ മുസ്ലിം സമൂഹം സമസ്തയെ ഇന്നും അംഗീകരിക്കുന്നത്, സമസ്തയിൽ ഇന്നും വിശ്വാസമർപ്പിച്ചത്. മാത്രമല്ല, സമസ്തക്കൊരു ആത്മീയമായ വശം കൂടിയുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലില്ലാത്ത, ജമാഅത്തെ ഇസ്ലാമിക്കില്ലാത്ത, തബ്ലീഗ് ജമാഅത്തിനില്ലാത്ത, മറ്റ് വ്യാജ തരീഖത്തുകൾക്കില്ലാത്ത ഒരു പ്രത്യേകത ഒരാത്മീയമായ പിൻഫലം. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ഈ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഓരോ മഹലിലും 5 നേരം നിസ്കരിക്കുന്ന നല്ലവരായ കാരണവന്മാരും നല്ലവരായ സ്വാധീനങ്ങളും ആൾക്കാരാണ് സമസ്തന്റെ ആൾക്കാർ. തമ്മാടികളല്ല സമസ്തന്റെ ആളുകൾ. സമസ്തന്റെ ആളുകൾ വളരെ സ്വാധീനങ്ങളായ മഹാന്മാരാണ്. അവരെന്താണോ ദീനിന്റെ നിയമം സമസ്താതി നിർദ്ദേശിക്കും, അതനുസരിച്ച് മനസ്സാ വാച കർമ്മണ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് സമസ്തയുമായുള്ള ഈ ബന്ധവും ഈ ആദരവും അനുഷേധ്യമായ നിലയിൽ തുടരുക. കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും സമസ്തയെ കുറിച്ച് മനസ്സിലായിരുന്നില്ല. മുസ്ലിങ്ങളെ സുന്നി സംഘടന കാന്തപുരത്തിന്റെ സംഘടന ആൾക്കാർ വിചാരിക്കുന്നത്. ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് സുപ്രഭാതം തിരപ്പത്രം ഇറങ്ങിയപ്പോഴാണ് സമസ്തയുടെ സ്വാധീനവും സമസ്തയുടെ പിൻബലവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പോലും CPM പോലും കൃത്യമായി വായിച്ചെടുക്കാനും തിരിച്ചറിയാനും സാധിച്ചത്. ഇത് സമസ്തക്ക് വലിയ ആദരവാണ് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ, രാഷ്ട്രീയ പാർട്ടികളിൽ പോലും. എന്താ പ്രശ്നം? കാരണം ഈ വലിയൊരു ജനസമൂഹം 9471 മദ്രസകളാ സമസ്തയുടെ കീഴിൽ ഈ കഴിഞ്ഞ മാസം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാസം വരെ എന്ന് പറയാൻ കാരണം എല്ലാ മാസവും 2 ശനി സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ചേരും കോഴിക്കോട് ഫ്രാൻസ്. ഷാർപ്പ് 11 മണിക്ക് അൽഫാത്തിഹ ദുആ ചെയ്യും. എല്ലാവർക്കും കൃത്യസമയം നടക്കുന്നത്. എല്ലാവരും വേറെ കുറെ ആൾക്കാർ നേരത്തെത്തും, കുറച്ചാളഞ്ചോ 10 മിനിറ്റൊക്കെ വൈകിയെത്തും. ഏത് യോഗത്തിലും കുറച്ച് പുതിയ മദ്രസകൾ അംഗീകാരത്തിനെങ്കിലും ഇല്ലാത്തൊരു യോഗം കഴിഞ്ഞു പോയിട്ടുള്ള സമസ്ത ചരിത്രത്തിൽ. ഇതൊരു വല്ലാത്ത കറാമത്തല്ലേ, വല്ലാത്ത അത്ഭുതമല്ല. ഈ കഴിഞ്ഞ യോഗത്തിലും 4 മദ്രസകൾ പുതിയതായി അംഗീകാരം കൊടുത്തു. അങ്ങനെയാണ് 9471 മദ്രസകളായത്. ഇനി 12-ാം തീയതി അടുത്ത സെക്കൻഡ് സാറ്റർ വീണ്ടും യോഗം നടക്കും. അവിടെ ഉണ്ടാവും 4, 5, 8, 10, 12, 11 ഇങ്ങനെ ഒരു മദ്രസകൾ ഉണ്ടാവും. നേരത്തെ ആപ്ലിക്കേഷൻ കിട്ടും, അത് അന്വേഷണത്തിന് ആളെ വിടും, അംഗീകരിച്ച് ഓക്കെ ആണെങ്കിലുള്ള അംഗീകാരം കൊടുക്കും.
ഒരു വലിയ സംഭവം. ഇവിടെ 9500 മദ്രസകൾക്ക് അംഗീകാരം കൊടുത്ത് വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ലോകം എത്ര വിശാലമാണ്. ഇന്ത്യയിൽ കേരളം എന്ന സമസ്ത കേരള ഗമ്യൂത്രം എന്ന ചെറിയ ഒരു പ്രദേശമാണ് കേരളം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ വേണ്ട, ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത്, അറബ് രാജ്യം ഉൾപ്പെടെയുള്ള ലോകത്തെ ഏതെങ്കിലും രാജ്യത്ത് സമാനമായ സംവിധാനം, ആയിരക്കണക്കിന് മദ്രസകൾ, 10,000 വേണ്ട, ആയിരക്കണക്കിന് മദ്രസകൾ വ്യവസ്ഥാപിതവും കേന്ദ്രീകൃതവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നെറ്റിൽ, ലോകമൊത്തം കറങ്ങണ്ടല്ലോ. ഈ സംവിധാനം ലോകത്തെവിടെയില്ല. കാരണം ഇതൊരു ബറക്കത്തിലെ തുടക്കം. മഹാനായ ഖായദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, നബറല്ലാഹു മർക്കദഹു, മഹാനോട് ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനോട് തുടക്കം കുറിച്ച സംവിധാനമാണിത്, ബറക്കത്തിലെ തുടക്കം. ആ ബറക്കത്ത് വളർന്നുകൊണ്ടിരിക്കുക, വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുക, വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുക. ആദർശ രംഗത്ത് സമസ്തയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുക എന്നല്ലാതെ സമസ്ത പറയുന്ന 100% ശരിയെന്ന് അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ സമസ്തയെ ശരിവെക്കുന്നില്ല, അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ശരിവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എത്രയോ ആളുകളുടെ സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോ റബീഉൽ അവ്വൽ വരാൻ പോവുകയാണ്. ഹബീബായ നമ്മുടെ എല്ലാമായ കരളിന്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം. നമ്മൾ തങ്ങളോട് വല്ലാത്ത മഹബത്താണ് അതിലുള്ള സത്യ. നമ്മളും ഈ പറയുന്ന ബിദായികളും തമ്മിൽ ഒരേ ഒരു വ്യത്യാസം ആ സ്നേഹ മഹബത്തിലാണ്. അല്ലാതെ ഹബീബിനെ കുറിച്ച് നന്നായൊരു സംഭവം ഇവിടെ അവതരിപ്പിച്ചാൽ നമ്മുടെ ആൾക്കാർ കരയും, കണ്ണുകൾ കലങ്ങും. അതാണ് സുബ്ബി മഹബത്ത. സ്നേഹം എന്ന മനസ്സിലാണ്, ഒരു വൈകാരികമാണ്. ഞാൻ അവർക്ക് മുജാഹിദിന്റെ സദസ്സിൽ, ജമാഅത്തിന്റെ സദസ്സിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തലട്ടോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സംഭവം എത്ര ഗൗരവത്തിൽ അവതരിപ്പിച്ചാലും അവരെ കണ്ണ് കലങ്ങുക എന്ന് മാത്രമല്ല, തങ്ങളെ പേരുകൾക്ക് ഒരു സ്വലാത്ത് പോലും ആ മജ്‌ലിസിൽ കേൾക്കാൻ കഴിയില്ല. ഞാന് മുജാഹിദിന്റെ സലഫി കോളേജ് പുളിക്കൽ പഠിക്കുന്ന ഒരു കുട്ടിയിൽ നേരിട്ട് കേട്ട വിവരമാണ്. അബ്ദുസമദ് സമദാനി സാഹിബ് എന്ന MP അദ്ദേഹം അവിടെ വിദ്യാർത്ഥി യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നു. സലഫി കോളേജാണ്, മൂപ്പർ പ്രസംഗം തുടങ്ങി. ഇത് സലഫി എന്നൊക്കെ മുസ്ലിങ്ങളല്ലേ, മൂപ്പർ അള്ളാന്റെ റസൂലിന്റെ പേര് പലവട്ടം ഒറ്റ കുട്ടി സ്വലാത്തിലിടില്ല. അദ്ദേഹം പറഞ്ഞു, മക്കളെ സ്വലാത്ത് ചൊല്ലിക്കോളി, എന്റെ പേര് സ്ഥലത്ത് പറയപ്പെട്ടു എന്നത് സ്വലാത്തില്ല, അവനാണ് വലിയ പുഷ്കൻ തങ്ങൾ പറഞ്ഞിട്ട് നിന്നിട്ടും സ്വലാത്തിലിട്ടില്ല. അത്തോതിലുള്ള സമൂഹമാണ് അവര്. ആ മഹബത്തിന്റെ പ്രത്യേകത പറയുന്നത്, യഥാർത്ഥത്തിൽ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ, ഏതേത് പരിപാടികൾ പരിശോധിച്ചാലും ആ പരിപാടികൾ മുഴുവൻ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പഠിപ്പിച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല, സന്ദേഹമല്ല, സംശയമല്ല. ഇന്ന് നടന്ന ഈ പരിഷ്കൃത രൂപം തങ്ങളെ കാലത്ത് അന്ന് ചെയ്തിട്ടുണ്ടോന്നാണ്. കുട്ടികൾ വർണ്ണക്കൊടി ഏന്തി മൗലിദൊക്കെ നടത്തി സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ വരിവർക്ക് ജാഥ പോകാന്ന് റസൂലിന്റെ കാലത്തുണ്ടോ? ആ ഇല്ലെങ്കിൽ ഇല്ലാന്നെ മറുപടി. പക്ഷെ ഈ ആശയം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള പ്രശ്നം ഇതുണ്ടോ, റസൂലിന്റെ കാലത്ത് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ 100,000 ചോദ്യങ്ങൾക്ക് അപ്പുറം നിങ്ങളുടെ മറുപടി വരേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനം സംസ്ഥാന സമ്മേളനം നടത്തുകയാണ്, 3 വർഷത്തിലേക്ക് സംസ്ഥാന സമ്മേളനം നടത്തുന്നുണ്ട് ദീന്റെ ദാനത്തിന് വേണ്ടി. ജമാഅത്ത് ഇസ്ലാമി 5 കൊല്ലം കൂടുമ്പോൾ സംസ്ഥാന സമ്മേളനം നടത്തുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ദീനിന്റെ ദാനത്തിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി ഒരു സംസ്ഥാന സമ്മേളനം പോലത്തെ ഒരു യൂണിറ്റ് സമ്മേളനം നടത്തിയതായി തെളിയിക്കാൻ സാധിക്കോ? അള്ളാഹുവിന്റെ റസൂൽ നടത്തിയിരുന്നോ? നടത്തിയിട്ടില്ല. പക്ഷെ ആശയം തങ്ങൾ ദീൻ ദഅവത്തിന് വേണ്ടി പ്രവർത്തനമാകാം. ഇതുപോലെ റസൂലുള്ളാഹി ജനിച്ചതിലും നിയോഗിക്കപ്പെട്ടതും സന്തോഷത്തിന് ഇസ്ലാം അനുവദിച്ച പരിപാടികളാകാം. ഇസ്ലാം ഒരു തർക്കമല്ല. എന്നാലും തങ്ങളെ കാലത്ത് റബീഉൽ അവ്വൽ 12-ന് അങ്ങനെ ജാഥ നടന്നിട്ടില്ലല്ലോ, അതാകാൻ പറ്റുമോ? ഒരു സംശയമല്ല, ഞാൻ ഒറ്റ സംഭവം നിങ്ങൾ കേൾപ്പിക്കാം. മദീനയിലെ മസ്ജിദുൽ നബിയുടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയുണ്ട്. ആ തൊട്ടടുത്ത പള്ളിയിൽ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ തന്നെ സ്വഹാബികളാണ് ജീവിക്കുന്നത്. അപ്പൊ ഇമാമും സ്വഹാബി, മഅ്മൂമും സ്വഹാബി. അവിടെ ഉള്ളൊരു ഇമാമുണ്ട്. ആ ഇമാം എന്ത് ചെയ്തു? ഓരോ നിസ്കാരത്തിന്റെ റക്കായത്തിനും ഓരോ റക്കായത്തിനും തോന്നിയും ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു സൂറത്തല്ല ഓതുക, മൂപ്പർ യഫ്തഹ് ബിഖുൽഹു വല്ലാഹു അഹദ്. സൂറത്ത് ഓതിന് മുമ്പ് ഒരു ഖുൽഹു വല്ലാഹു അഹദ് എക്സ്ട്രാ ഓതും. 1 റക്കാത്തിലും അങ്ങനെ തന്നെ, 2 റക്കാത്തിലും ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, പിന്നെ സബ്ഹ് റബ്ബികൽ അലാ കുല്ലി ഹാലിൽ കുഫ്റു. എല്ലാ റക്കാത്തിനും എക്സ്ട്രാ സൂറത്ത് ഇഖ്ലാസ്.
അച്ഛാ ആളുകൾക്ക് മുറുപ്പ് അള്ളാന്റെ റസൂലിനും നമ്മളിതിങ്ങനെ കണ്ടിട്ടില്ല. ഫാത്തി ഒന്നി കഴിഞ്ഞാൽ സൂറത്ത് ചെറുതോ വലുതോ അതാ, പക്ഷെ ഇടയ്ക്ക് ഒരു ഖുൽഹു അല്ലാഹു മാത്രം സ്ഥിരമായി ഫിറ്റേ വിദ്യാർത്ഥല്ലേ, അങ്ങനെ ചിന്ത. റസൂൽ ചേർത്ത് നമ്മളെന്തിനാ ചെയ്യുന്നത്? അങ്ങനെ ഇമാമിന്റെ റൂമിൽ ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാരണന്മാർ ചെന്നു, ആൾക്കാർ ആക്ഷേപവും ആശയവുമായിട്ട്. പിന്നെ നമുക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, പൊതുവെ ഫാത്തി ഓതിക്കഴിഞ്ഞാൽ തങ്ങളൊക്കെ ചെയ്യുന്ന മാതിരി നമ്മളങ്ങനെ കേട്ടിട്ടുള്ളത്, ഒരു സൂറത്ത് അത് വലുതാലും കുഴപ്പമില്ല ചെറുതാലും കുഴപ്പമില്ല, സ്ഥിരമായിട്ട് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ ഓതിയിട്ടാ പിന്നെ സൂറത്ത് പറഞ്ഞാൽ അതോ അങ്ങനെ പുതിയ രീതി നമുക്ക് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇമാം ഒരു സ്ട്രോങ് ആ മുപ്പര് പറഞ്ഞു വല്ലാഹിമാ അനബിത്താരിക്കുക, അല്ലയാണ് സത്യങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആ ഇസ്ലാ സൂറത്ത് എസ്താവോദന ഒഴിവാക്കൂല, ഞാൻ അത് ഓതുന്നു. ഇൻ അഹബബ്തും ഇതായിരിക്കും തറത്തുക്കും ഇയാക്കും, ഇങ്ങനെ പോകും ഞാൻ ഇഷ്ടമാണെങ്കിൽ ഇമാമായിട്ടുള്ള എപ്പ രാജ്യത്ത് വിളിച്ചോളിന്ന് പറഞ്ഞു, ഞാൻ ഒഴിവാക്കിക്കോളാം, ഞാൻ ആ ഇഫ്ലാ സൂദന ചെയ്യുന്നു. ഏതെല്ലാം സ്ഥലം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, പേര് വേറെ ഇറങ്ങി പോന്നു. കാരണം ഹദീസിലുണ്ട് വക്കാന ഇമാമുഹും അഫ്ലലഹും, അവരെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനും മഹാനുമാണ് ഇമാമു, വലിയ മഹാനാ. അപ്പൊ അതുകൊണ്ട് അവിടെ അഭിപ്രായം ഉണ്ടാക്കാൻ വേഗം ഒരു പോന്നു, ഒരു പോന്നിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം, നമ്മളിപ്പിങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് നേരെ തങ്ങളെടുത്ത് പോയവർ തങ്ങളപ്പുറത്തെ പള്ളിയിൽ വസൂല ഇല്ല, അവർ നേരെ ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ചെന്നു. തങ്ങളെടുത്ത് ചെന്നിട്ട് തങ്ങളോട് ഈ പരാതി ബോധിപ്പിച്ചു, എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഇമാമ് ചെറിയൊരു പ്രശ്നമുണ്ട്, മുമ്പ് നല്ല ആളൊക്കെ തന്നെയാണ്, പക്ഷേ നിങ്ങളിപ്പോ നിസ്കരിക്കണമെങ്കിൽ അത് ഇതേമാതിരിയല്ല, ഫാത്തി ഓതിക്കഴിഞ്ഞാൽ ഒരു ഖുൽഹു അല്ലാഹു പിന്നെ സൂറത്ത് ഓതുള്ളൂ. ഞങ്ങൾ പറഞ്ഞു നോക്കി നിങ്ങൾ നമസ്കാരം പോലെ ആക്കി പുതിയ രീതി വേണ്ടാന്ന് മൂപ്പര് സമ്മതിക്കുന്നില്ല, ഒഴിവാക്കില്ല എന്ന് പറഞ്ഞു, വാശി പിടിക്കുന്നതാണ് തങ്ങൾ മൂപ്പരെ വിളിപ്പിക്കുന്നതാണോ? മൂപ്പരെ വിളിപ്പിച്ചു തങ്ങൾ അപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കാൻ ചോദ്യം ചെയ്തു, അല്ല സുഹൃത്തെ ഈ സൂറത്ത് ഓരോ റക്കായത്തും നീ പതിവാക്കാൻ നിന്നെ പ്രേരിപ്പിച്ച പ്രേരകം ചേതോ വികാരം എന്താണ് ചോദിച്ചു. എന്താ പിന്നെ കാര്യം അങ്ങനെ പുതിയൊരു സുഹൃത്ത് നീ എക്സ്ട്രാ ഇങ്ങനെ സ്ഥിരമായിട്ട് ഓതാന്? ആ പറഞ്ഞു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാൻ ആ സൂറത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്താണ് ഇഖ്ലാസ് സൂറത്ത്, ആ തൗഹീദിനോ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മാത്രമല്ല ആ സൂറത്തിനെ കുറിച്ച് നിങ്ങളെ നാവ് കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സുലുസുൽ ഖുർആൻ ഖുർആന്റെ മൂന്നിലൊന്നിന് തുല്യമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ സ്നേഹിക്കുന്നു. മാത്രമല്ല തങ്ങളെ എനിക്കാ സുഹൃത്തിനോ എന്തെന്നില്ലാത്ത ഇഷ്ടമാണ്, മതിപ്പാണ്, മഹബത്താണ്, അതുകൊണ്ട് അത് ജീവിതത്തിൽ ഞാൻ പലവട്ടം ആവർത്തിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി നിസ്കാരത്തിനും ഓരോ റക്കാത്തും ഞാൻ ആ സുഹൃത്ത് പതിവായി ചൊല്ലാൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ മുജാഹിദ് പറയുമ്പോഴാണ് പറയണ്ടേ, ആ അങ്ങനൊന്നും വേണ്ട, നമ്മൾ പഠിപ്പിച്ച മാതിരി മതി, ഈ പുതിയ രീതിയൊന്നും വേണ്ട, പോയിക്കോ, അതൊക്കെ നിർത്തിക്കളാന്ന് പറയട്ടെ പറയണം. പക്ഷേ അങ്ങനല്ല കാര്യം, തങ്ങൾ പറഞ്ഞു ആ സൂറത്തിനോട് നിനക്കുള്ള മഹബ്ബത്തുണ്ടല്ലോ, ഇഷ്ടമുണ്ടല്ലോ, അത് നിന്നെ ആളുടെ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ഇസ്ലാം. അടിസ്ഥാനപരമായ ഖുർആനോടും ഹദീസിനും എതിരല്ലാത്ത പുതിയ സംവിധാനങ്ങൾ ഏത് കാലഘട്ടത്തിലും ആവിഷ്കരിക്കാം, നടപ്പാക്കാം, ഇതൊന്നും ഇസ്ലാമിന് ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. മറ്റൊക്കെ തെറ്റിദ്ധരിപ്പിക്കലുകളാ, ദുഷ്പ്രചരണങ്ങളാ. റബ്ബ് സുബ്ഹാനഹു വതആല അത്തരം ദുഷ്പ്രചരണങ്ങളിൽ അകപ്പെട്ടു പോകുന്നതിനെ തൊട്ട് നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ മഹലു ഫദ്ലു കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമാ എന്ന ദീനിന്റെ യഥാർത്ഥ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ആ മാർഗത്തിൽ തന്നെ കേരളീയ മുസ്ലിം സമൂഹത്തെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഈ ശക്തമായ പോരാട്ടത്തിന് എല്ലാവിധ പിൻബലവും സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലപ്പുഴയിൽ നടക്കുന്ന മഹാസമ്മേളനം 90th വാർഷിക മഹാസമ്മേളനം വൻ വിജയമാക്കി സമസ്തയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു പുതിയ പൊന്തൂവലായി എഴുതി ചേർക്കുന്ന വിധം മുന്നോട്ട് കൊണ്ടുപോകാനും വിജയിപ്പിക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.